കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും അർമഹദോൻ യുദ്ധം വരെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് തീരുമെന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും ഞാൻ കൊണ്ടുവരുന്ന മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഒക്കത്തില്ല. അതുപോലെ ദൈവാത്മാവിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അക്കാര്യം തുടങ്ങുന്നതിന് മുമ്പേ, നമ്മുടെ മെസ്സേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ, ഒരു സ്പിരിച്വൽ പ്രേയേഴ്സ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രേയറിനെ കുറിച്ച് എന്ന് എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. ഒരു സ്പെഷ്യൽ പ്രേയർ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് തൊട്ടിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തിങ്കളാഴ്ച, ഒരു പ്രത്യേക ആശയം എനിക്ക് ലഭിച്ചു. ദൈവാത്മാവ് വെളിപ്പെടുത്തിയതല്ല. ഒരു ദുർശക്തിയാൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കാനായി കൊണ്ടു, ഒരു പൈശാചിക ശക്തിയാൽ ബാധിക്കപ്പെട്ട ഒരാളിനെ പ്രാർത്ഥിക്കാനായി കൊണ്ടു. പലപ്പോഴും പൈശാചിക ശക്തികളാൽ ബാധിക്കപ്പെട്ടവരെ കഥ പറയാൻ ഞാൻ അനുവദിക്കാറുണ്ട്. അങ്ങനെ അനുവദിക്കരുത്, അതിനെക്കൊണ്ടൊന്നും പറയിപ്പിക്കാൻ പാടില്ല, നമ്മൾ പറയുന്ന അത് കേട്ടുകൊണ്ട് പോകാവൂ എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതെ, അതിന് വേദപുസ്തകത്തിൽ സൂചനയുമുണ്ട്. പക്ഷേ യേശു അതിനെക്കൊണ്ട് സംസാരിപ്പിച്ച ചരിത്രം ബൈബിളിൽ പലയിടത്തുണ്ട്. അപ്പോസ്തലന്മാർ അതിനെക്കൊണ്ട് സംസാരിപ്പിച്ച വിവരം ദൈവവചനത്തിൽ പലയിടത്തുണ്ട്. നീ ആരാന്ന് ചോദിച്ചു, എത്ര പേരുണ്ടെന്ന് ചോദിച്ചു, ചരിത്രങ്ങൾ ചോദിച്ചു. പൗലൂസിൻ്റെ അടുക്ക് വന്നപ്പം അത് തന്നെ പറഞ്ഞു, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, ദാസന്മാരാണ്, സത്യവചനം നിങ്ങളോട് പ്രസംഗിക്കുന്നവരാണ് എന്നിത്യാദിയൊക്കെ. ഓക്കെ, ഇതൊക്കെ സംസാരിക്കാൻ അതിനെ അനുവദിച്ചു. പലപ്പോഴും ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ സാത്താൻ്റെ കയ്യിൽ നിന്നും അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അത് പറഞ്ഞ ഒരു വാചകമാണ്, പെന്തക്കോസ് മണ്ഡലത്തിൽ നിങ്ങളുടെ യേശു ക്രിസ്തു കൊണ്ടുവന്നിരിക്കുന്ന പ്രത്യേകതകൾ പിടിച്ചാൽ പിടികിട്ടാത്ത ഉയരത്തിലേക്ക് ഉയരേണ്ട ഒരുപാട് പ്രതിഭകൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഞാൻ ആരെയും അങ്ങനെ ഉയരാൻ അനുവദിക്കത്തില്ല. കാര്യം ഞാൻ തോറ്റവനാണ്, ഞാൻ ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സമ്മറിയായി നമ്മൾ സഭയായി, അല്ലെങ്കിൽ കഴിവുള്ള അത്രയും പേര് ചേർന്ന്, ഞാൻ സഭയായി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടി ഇരിക്കാൻ ഒക്കത്തില്ല, കഴിവുള്ളിടത്തോളം ആളുകൾ ഒരുമിച്ച് ചേർന്ന് കുറച്ച് ദിവസങ്ങൾ ഈ സെക്കൻഡ് വീക്കിനോട് ചേർന്ന് പ്രത്യേക പ്രാർത്ഥനകൾക്ക് വേണ്ടി ഇരിക്കണം എന്നോർത്തു. അതുകൊണ്ട് ഈ ആഴ്ച നമ്മുടെ സെക്കൻഡ് വീക്കാണ്. ഇതിനോട് ചേർന്ന് ബുധനാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക്, ബുധൻ വ്യാഴം രണ്ട് പകൽ, ബുധനാഴ്ച രാത്രിയിലും പ്രത്യേക പ്രാർത്ഥനകൾക്ക് വേണ്ടി ഇരിക്കണം എന്ന് താല്പര്യപ്പെടുന്നു. വ്യാഴം മുതലുള്ള ദിവസങ്ങളിൽ നമ്മൾ ഉപവാസ പ്രാർത്ഥന തന്നെയാണ്. എന്നാൽ ഈ ബുധനാഴ്ചയും വ്യാഴാഴ്ച വൈകുന്നേരം വരെയും ഉപവസിക്കാൻ ഞാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല. ആർക്കെങ്കിലും ഉപവസിക്കണമെന്ന് തോന്നിയാൽ ഉപവസിക്കാം, അതിനകത്ത് വിരോധമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നവർ ഇന്നത്തെ ട്രാഫിക്കിൻ്റെ ഈ കൺജംഗ്ഷനിലും മറ്റും യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് വന്നത്. പാസ്റ്റർ ജോൺ ടി ഫിലിപ്പാണ് ദയ തോന്നി പ്രാർത്ഥിച്ച് ആരംഭിച്ചത്. ഞാൻ ലേറ്റായത് ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നിട്ടാണ്. ഇവിടെ എങ്ങും വരാനൊക്കത്തില്ല, അതുപോലെ ട്രാഫിക്കാണ്. ആ കണ്ടീഷൻ കാരണം ബുധനാഴ്ച രാവിലെ ഇവിടെ വരുന്നവർ അന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അന്ന് വൈകിട്ട് ഇവിടെ വിശ്രമിക്കത്തക്കവണ്ണം കുറച്ച് പേർക്ക് വിശ്രമത്തിൻ്റെ സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ച രാത്രിയിൽ താമസിക്കുന്നതോടൊപ്പം ബുധനാഴ്ച വൈകിട്ട് ഒരു നേരം ഒരല്പം ആഹാരം ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് കൊടുക്കാം. വ്യാഴാഴ്ച രാവിലെ ഫാസ്റ്റിംഗ് ആയിരിക്കും. വ്യാഴാഴ്ച ഉച്ചയ്ക്കും അങ്ങനെയുള്ളവർക്ക് ഇവിടുന്ന് ആഹാരം കൊടുക്കാൻ കഴിയും. എനിക്കിവിടെ ഒരു ബെഡ് വേണം, ഞാനിവിടെ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരും, എനിക്ക് ബുധനാഴ്ചയും വ്യാഴാഴ്ച ഉച്ചയ്ക്കും ഇവിടുന്ന് ആഹാരം വേണം എന്ന് പറയുന്നവരും, എന്തെങ്കിലും ഒരു സ്ലിപ്പുണ്ട്, ഈ സ്ലിപ്പിൻ്റെ കോപ്പി പുറകിൽ കിട്ടും. ഇതിൻ്റെ മറുവശത്തോട്ട് നിങ്ങളുടെ പേരെഴുതി, ടെലിഫോൺ നമ്പർ എഴുതി, ബെഡെന്നോ അല്ലെങ്കിൽ ഫുഡെന്നോ രണ്ടും വേണ്ടവർ രണ്ടും കൂടെ എഴുതി ഇവിടെ കൊടുത്താൽ ബുധനാഴ്ചയ്ക്കകം അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യാം. നമുക്കറിയാം ഒരുപാട് ആളുകളുള്ള ഒരു ചർച്ചാണ്. എല്ലാവരും കൂടെ വന്നാൽ നിശ്ചയമായിട്ട് ഒക്കത്തില്ല. അർഹിക്കുന്നവർ വന്നാൽ അവർക്ക് വേണ്ടി ഒരു ക്രമീകരണം ചെയ്യുവാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾ ആവശ്യമാകയാൽ ദയവായി ഈ സ്ലിപ്പ് പുറകിൽ ഹെൽപ്പ് ഡെസ്കിലുണ്ട്. ഐ മീൻ ഇപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പറഞ്ഞല്ലേ. ഓക്കെ, എനിക്ക് തോന്നുന്ന ആളുകൾ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോകുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ട്രാഫിക്ക് കുരുക്കുകൾ മുതൽ ഒരുപാട് കുരുക്കുകൾ നമുക്കുണ്ട്. സമയത്തിനൊക്കെ വരാൻ വളരെ പ്രയാസമാണ്.
നമ്മുടെ പ്രീവിയസ് ജനറേഷനല്ല നമ്മുടെ ജനറേഷനിൽ തന്നെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരുന്നവർ പോക്കറ്റ് വീർപ്പിക്കാൻ നോക്കിയതല്ലാതെ പട്ടണം പ്ലാൻ ചെയ്യാൻ സമയമെടുത്തില്ല എന്നതിനാലാണ് നമ്മൾ കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതുപോലെ നമ്മളും നമ്മുടെ പണികൾ തക്ക സമയത്ത് ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറ കരഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും. അത് ഓർത്ത് നമ്മൾ നമ്മുടെ പണി ചെയ്യാം. രണ്ടായാലും ഔദ്യോഗിക മണ്ഡലത്തിൽ കാര്യങ്ങൾ ചെയ്യാഞ്ഞതുകൊണ്ട് ബാംഗ്ലൂർ പട്ടണം ആകെപ്പാടെ ബുദ്ധിമുട്ടിലാണ്. ആർക്കും സമയത്തിന് വരാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഒടുവിലായിട്ടിത് കൊടുത്ത് ഇത് സ്ലിപ്പ് വാങ്ങിച്ചോളാം. ഈ സ്ലിപ്പ് തരുന്നവർക്ക് വേണ്ടി ഇവിടെ നമുക്ക് ബെഡ് ക്രമീകരിക്കുന്നതാണ്. രണ്ട് ദിവസത്തേക്ക് അല്പം ആഹാരവും ക്രമീകരിക്കുക. അല്പം എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കിട്ടും, പക്ഷേങ്കിൽ വലിയ ക്വാളിറ്റി ഉള്ളതായിരിക്കത്തില്ല. നോമിനൽ ക്വാളിറ്റിയിലുള്ള ആഹാരമായിരിക്കും തരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സെക്കൻഡ് വീക്കുകൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് സെക്കൻഡ് സാറ്റർഡേ ആസ്പദിച്ചാണ്. ഒന്നാം തീയതി സാറ്റർഡേ ആണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ എന്ന് പറയുന്നത് എട്ടാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ 6-7 ദിവസങ്ങൾ മുതൽ ഫാസ്റ്റിംഗ് ആരംഭിക്കും. ഞായറാഴ്ചയാണ് ഒന്നാം തീയതി എങ്കിൽ 14 തീയതിയെ സെക്കൻഡ് സാറ്റർഡേ വരത്തുള്ളൂ. ഇങ്ങനെ സെക്കൻഡ് സാറ്റർഡേ ആണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളുടെ ക്രമീകരണം എന്ന് ഓർക്കുന്നു. ഞാനിത് വീണ്ടും ഒന്നുകൂടെ ഓർപ്പിച്ചോളാം. ഒടുവിൽ ഈ സ്ലിപ്പും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു നമ്മുടെ മെസ്സേജിലേക്ക് പ്രവേശിക്കാം. ആരംഭത്തിങ്കിൽ ഒരു റിവിഷനിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇസ്രയേൽ എന്നത് ദൈവത്തിൻ്റെ ക്ലോക്ക് ആണെന്നതും സഭ എന്നത് ദൈവത്തിൻ്റെ പ്രോഫറ്റിക്കൽ വാച്ച് ആണ് എന്നും ഒരുപാട് ആഴ്ചകളായി ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ പലതിനെക്കുറിച്ച് യേശു പറഞ്ഞു. ഇതെല്ലാം കൂടി ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സമയമുണ്ട്, കൺവേർജിംഗ് പോയിൻ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. പലതും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു കൺവേർജിംഗ് പോയിൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കൺവേർജിംഗ് പോയിൻറ്റിൽ യേശുവിൻ്റെ വരവിനെ ഇത് അങ്ങേയറ്റം എടുത്തു കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആത്മീക കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എതിർക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പഴയ നിയമത്തിൻ്റെ ന്യായശാസ്ത്രികൾ അതായിരുന്നു. ഇത് ഞാൻ കാണിച്ചു മടുത്തു. ഇന്നും ആളുകൾക്ക് ഇവന്മാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നെയും ഓർമ്മിപ്പിക്കേണ്ടതായി വരുന്നത്. പഴയ നിയമത്തിൻ്റെ ശാസ്ത്രിമാരും പ്രമാണികളും ഒരിക്കലും യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവർ ഉപദ്രവിച്ചിരിക്കും. ഇന്നും അങ്ങനെ തന്നെ വരും. അതിനകത്തെ പുരോഹിതനൊക്കെയാണെങ്കിൽ ഭയങ്കര ലീഗലിസ്റ്റിക്കാണ്. ഞാനാടാ സകലതും, ഇതിനെ കവിഞ്ഞ് എന്നെ കവിഞ്ഞൊരു ദൈവമില്ല എന്ന് പറയുന്ന പലരുമുണ്ട്. ഇതുങ്ങളെ നമ്മൾ ഒഴിവാക്കുകയൊക്കെയുണ്ട്. ദൈവവചനം ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. അനേക ചിഹ്നങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളായി കണ്ടു. അതിലൊന്ന് ആകാശത്തിൻ്റെ ശക്തികൾ ഇളകുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചതായതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം വളരെ ലളിതമായി അത് തുടത്തേ ഉള്ളൂ. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകുകയായിരുന്നു. ഇന്ന് ആകാശം ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു 2024 സെപ്റ്റംബർ മാസത്തിൽ മാത്രം നമ്മുടെ സൗരയൂഥം സന്ദർശിച്ച ഗംഭീര അസ്ട്രോയിഡുകളിൽ ചിലതിനെ ഒന്ന് എടുത്തോർമ്മിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു സൂര്യനിൽ നിന്ന് വരുന്നതായ സോളാർ വിൻഡ്, അതിനെ നമ്മൾ എടുത്തു. ഇതൊക്കെ മനുഷ്യവർഗത്തിന് നാശം വരുത്തുന്നതാണ്. അടുത്തത് രാജഭരണം മാറുന്നതിനെ കുറിച്ചാണ്. രാജാവല്ലാതെ ഭരിക്കുവാൻ മറ്റാരുമില്ലാതിരുന്ന പഴയ നിയമകാലത്ത്, അല്ലാതെ ജനായത്വ ഭരണത്തെക്കുറിച്ചൊരു ചിന്തയില്ലാതിരുന്ന കാലത്ത് പ്രവാചകന്മാർ പറഞ്ഞതാണ് രാജഭരണം മാറും. യിരമ്യ പ്രവചനം 13:18 നീ രാജാവിനോടും രാജമാതാവിനോടും എന്ന് പറഞ്ഞ രാജാവിനോടും ഭാര്യയോടും എന്ന ആശയത്തിലാണ്. താഴെ ഇറങ്ങി ഇരിപ്പീൻ, നിങ്ങളുടെ ചൂടാമണിയായ ഭംഗിയുള്ള കിരീടം നിലത്ത് വീണിരിക്കുന്നു എന്ന് പറയുക. നാളെ ഒരിക്കൽ രാജാവും രാജ്ഞി, രാജമാതാവ് എന്ന പദം ഇവിടെ കാണുമ്പോൾ രാജാവിൻ്റെ അമ്മയാണെന്നൊരു തോന്നൽ, തെറ്റിദ്ധാരണ വേണ്ട. ഒറിജിനൽ സ്ക്രിപ്റ്റിൽ രാജാവും ഭാര്യയും എന്ന ആശയമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഭരണമില്ല, അത് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാലം. യിരമ്യാവ് 13:18 ഞാൻ ഇംഗ്ലീഷിൽ കൂടെ ഇട്ടു എന്ന് മാത്രം. അടുത്തത് ഒരു 4 നിറത്തിലുള്ള കുതിരകൾ വരുന്നതായി കണ്ടു. വൈറ്റ്, റെഡ്, ബ്ലാക്ക്, ആഷ് പെയിൽ എന്ന 4 നിറത്തിലുള്ള 4 കുതിരകളായി വരുന്നതായി കണ്ടു. ആ 4 നിറങ്ങൾ പല കൊടികളിലും ഇന്ന് കാണുവാൻ കഴിയും. അറബ് രാജ്യത്തോട് തൊട്ടു നോക്കുമ്പോൾ, ഞാനത് ഒന്നുകൂടെ പറഞ്ഞോളാം, അറബ് രാജ്യങ്ങളോട് തൊട്ടു വരുമ്പോൾ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ളതായ, അതായിരിക്കും കറക്റ്റ് ലാംഗ്വേജ്, യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ളതായ പല രാജ്യങ്ങളും ഇതേ കൊടികൾ മാത്രം ഇന്ന് അവരുടെ കൊടികളിൽ കളറായി എടുത്തു, അടയാളമായി എടുത്തു. കഴിഞ്ഞ ദിവസം നെതന്യാഹു UNO അഡ്രസ്സ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു മാപ്പ് എടുത്തുയർത്തി കാണിച്ചത് ഈ അടുത്ത് കാണുന്ന മാപ്പുമായി, അല്ലെങ്കിൽ കളർ മാപ്പുമായി ഏറെക്കുറെ ഒന്നിച്ചു വരുന്നു എന്നത് മറക്കാതെ ഒന്നോർത്തു. അതിനുവേണ്ടി ഞാൻ എടുത്തതാണ്.
വെളിപ്പാട് പുസ്തകം 9:13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആറാമത്തെ ദൂതൻ ഊതിയ ഉടനെ, ദ സിക്സ്ത് ഏഞ്ചൽസ് ബ്ലൂ, ആറാമത്തെ ദൂതൻ എഴുതിയ ഉടനെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഫോർ ഹോഴ്സസ് ഓഫ് ദ ഗോൾഡൻ ഓൾട്ടർ, ദ ഫോർ ഓൺസ് ഓഫ് ദ ഗോൾഡൻ ഓൾട്ടർ വിച്ച് ഇസ് ബിഫോർ ഗോഡ് സേയിങ് ടു ദ സിക്സ്ത് ഏഞ്ചൽ വിച്ച് ഹാഡ് എ ട്രംപറ്റ്, ലൂസ് ദ ഫോർ ഏഞ്ചൽസ് വിച്ച് ആർ ബൗണ്ട് ഇൻ ദ ഗ്രേറ്റ് റിവർ യൂഫ്രട്ടീസ്. നാല് നിറങ്ങളെ ഞാൻ എടുത്തു കാണിച്ചു. യൂഫ്രട്ടീസിൻ്റെ തീരത്തുള്ളതായ രാജ്യങ്ങളിലാണ് ഇവ കൊടികളായി പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 9:13 വാക്യങ്ങളും കൂടെയാണ് ഞാൻ എടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6 ആ നാല് നിറമുള്ളതായ കുതിരകൾ വരുന്നത് കണ്ടത്. വെളിപ്പാട് പുസ്തകം 9 വരുമ്പോൾ 6 ദൂതൻ ഊതിയുടനെ സ്വർഗത്തിലുള്ള സ്വർണ യാഗപീഠത്തിങ്കിൽ നിന്ന് അതിൻ്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദമുണ്ടായി, എന്തോ അത് ചലനം തുടങ്ങി. സ്വർഗത്തിലെ സ്വർണയാഗപീഠത്തിൻ്റെ കൊമ്പുകളെന്ന് പറയുന്നത് ഭൂമിയിലെ ഉണർവിനെ കുറിക്കുന്ന പദമാണ്. നിങ്ങൾക്കറിയാമോ ഭൂമിയിൽ ഉണർവ് രണ്ടാമത് ഇന്ന് കാണുന്ന സാഹചര്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണെന്ന്? ഞങ്ങളെയൊക്കെ 80s അവസാനം മുതൽ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു. എന്നാൽ സാക്ഷാൽ ഉണർവ് ഇന്ന് കാണുന്ന അളവിൽ ഇന്ന് വീണ്ടും മങ്ങിത്തുടങ്ങി. ഗൗരവമായി വന്നു തുടങ്ങിയത് 1990 മുതലാണ്. 1990 ബ്ലസ് സിംഗപ്പൂർ എന്ന പേരിൽ ഒരു 21 ഉപവാസ പ്രാർത്ഥന ലോകവ്യാപകമായ സഹോദരന്മാർ, ആത്മീക ഉണർവിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് സിംഗപ്പൂരിൽ കൂടുകയും അവിടെ നടന്ന ബ്ലസ് സിംഗപ്പൂർ എന്ന ആ മീറ്റിങ്ങിനെ തുടർന്നാണ് ലോകവ്യാപകമായി ഒരു ഉണർവ് ഉണ്ടാകുകയും ചെയ്തത്. അതിൻ്റെ പ്രതീകമായി ഇന്ത്യയിലും ഉണർവുകൾ ഉണ്ടായി. ബ്ലസ് തിരുവല്ലയായിരുന്നു എൻ്റെ അറിവിൽ കേരളത്തിലുണ്ടായ ആദ്യത്തെ ബ്ലസ് മീറ്റിംഗ്. ഒരു 10-12 ബ്ലസ് മീറ്റിങ്ങുകളിലെങ്കിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനകത്ത് അനേക രാജ്യങ്ങളിൽ ബ്ലസ് എന്ന പേരിൽ മീറ്റിംഗ് ആരംഭിച്ചു. 90s അത് ആരംഭിക്കുന്നത്. സ്വർഗത്തിലെ സ്വർണ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. അതോടുകൂടെ തന്നെ വേറൊരു ശബ്ദമുണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു, ഓരോ ദൈവിക വിളിയിലും ദൈവിക ഉദ്ദേശങ്ങളിലും എതിരെ എഴുന്നേൽക്കുന്ന ഒരു പൈശാചിക പോരാട്ടവും കാണും. അതിനകത്ത് വിളിച്ചു പറഞ്ഞു, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് പൂട്ടിയിട്ടിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. ഒത്തിരി വിശദീകരിക്കാൻ ഒക്കത്തില്ല, എന്നാലും പണ്ട് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിക്കാത്തത് കൊണ്ട് ഇന്ന് അല്പം കൂടെ ഞാൻ തൊട്ടു പറയുകയാണ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് പൂട്ടിയിട്ടിരിക്കുന്നതായ ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് കേട്ടു. ഒരിക്കലും വിശുദ്ധ ദൂതന്മാരെ അഴിച്ചുവിടത്തില്ല, കാര്യം അവരെ പൂട്ടത്തില്ല. വിശുദ്ധ ദൂതന്മാരെ ഒരിക്കലും പൂട്ടത്തില്ല, പകരം പൂട്ടിയിരിക്കുന്നത് അശുദ്ധ ദൂതന്മാരെയാണ്. 2 Petrus 2:4 വാക്യത്തിൽ അശുദ്ധ ദൂതന്മാരെ, വീണുപോയ ദൂതന്മാരെ, ഇന്നത്തെ ശാസ്ത്രീയ ഭാഷയിൽ ഏലിയൻസിനെ പൂട്ടിയിട്ടിരിക്കുന്ന ചരിത്രം കാണുവാൻ കഴിയും. 2 Petrus 2:4 യൂദായുടെ ലേഖനം 1:6 ഇതേ സൂചനകൾ നമുക്ക് കാണാം. 2 Thessalonians 2:7 വാക്യത്തിൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, എന്നാൽ അധർമ്മ മൂർത്തിയായവനെ അഴിച്ചുവിടുന്ന ഒരു സമയം വരും, അന്ന് അവൻ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് കാണാം. ഇതെല്ലാം കൂടെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് പൂട്ടിയിട്ടിരിക്കുന്നതായ 4 അഴിച്ചുവിടുക, വെളിപ്പാട് 9:13-14 വാക്യങ്ങൾ. ഇത് തന്നെയാണ് നെതന്യാഹു എടുത്തു കാണിക്കുന്ന മാപ്പ്, ഇത് തന്നെയാണ് ആ കളറുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മാപ്പ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അക്യുറസിയിൽ പറഞ്ഞ് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് എടുക്കുന്നത്. ഈ മാപ്പ് അത് തന്നെയാണ് കാണിക്കുന്നത്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ളത് നിറപ്പകിട്ടുള്ള 4 പുള്ളികളെ അഴിച്ചുവിട്ടത് ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. മുന്നോട്ട് തിരിച്ചു വരട്ടെ. 6 ദൂതൻ ഊതിയപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം. കാഹളമുള്ള 6 ദൂതനോട് യൂഫ്രട്ടീസ് എന്ന മഹാനദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അവർക്ക് പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുത്തു. ഒരു വശത്ത് ദൈവിക ഉണർവ് സഭകളിൽ വ്യാപരിക്കുന്നു, മറുവശത്ത് ശക്തിയേറിയ എതിർപ്പുകളും പോരാട്ടങ്ങളും സംഭവിക്കുന്നു. നെതന്യാഹു വിളിച്ചു പറഞ്ഞു. വരവിൻ്റെ ലക്ഷണങ്ങളിൽ വേറൊന്നാണ് ചൈൽഡ് ഇൻഡസ്ട്രി എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. മനസാക്ഷിയുള്ള ഒരുത്തന് ചെയ്യാൻ കഴിയാത്ത അത്രയും ദോഷം മനുഷ്യനോട് ചെയ്യേണ്ടതിന് വരുവാൻ പോകുന്ന ഹർമ്മഗദോൻ യുദ്ധത്തോട് ചേർന്ന് വൻകാര്യങ്ങൾ നടക്കും.
രാജ്യങ്ങളുടെ ആറിൽ അഞ്ചു ഭാഗം വരെ ചത്തുതീരത്തക്കവണ്ണം ഗംഭീരമായ യുദ്ധമുണ്ടാകും. ഈ യുദ്ധത്തിൽ എനിക്കോ നിങ്ങൾക്കോ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം രക്തം പുഴകളായി ഒഴുകുന്നത് കണ്ടാൽ അതിനകത്തിറങ്ങി നീന്താനുള്ള മനോഭാവം നമുക്ക് കാണത്തില്ല. കുറച്ചായി കഴിയുമ്പോൾ സഹതാപം തോന്നും. അത് തോന്നാത്ത ഒരു കൂട്ടം ശിശുക്കളെ ആവശ്യം, ഒരു കൂട്ടം മനുഷ്യരെ ആവശ്യമാകയാൽ ചൈൽഡ് ഇൻഡസ്ട്രി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പലതും വിൽക്കുന്ന കൂട്ടത്തിൽ മനുഷ്യ ദേഹവും ആൻഡ് സോൾ ഓഫ് മെൻ അതും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ചരിത്രം എഴുതിയിരിക്കുന്നത് കാണാം. ഞാൻ രണ്ട് ഭാഷകൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് സ്ലൈഡുകളാക്കുന്നത്. ഇനി സഭയ്ക്കകത്തേക്ക് നോക്കിയാൽ സഭ രണ്ടായി പിരിയാറായി, ഓൾമോസ്റ്റ് അക്ഷരികമായി അല്ലെങ്കിൽ താത്വികമായി പിരിഞ്ഞു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനോടൊപ്പം നിൽക്കുന്നവർ ഒരു വിഭാഗം ഉണർവിനെ പ്രൊമോട്ട് ചെയ്യുകയും പത്യോപദേശവും വിശുദ്ധിയും കാക്കുകയും ചെയ്യുന്നവരാണ്. മറക്കരുത്, ഓർത്തിരിക്കുക, പത്യോപദേശവും വിശുദ്ധിയും ഒരുപോലെ സൂക്ഷിക്കുന്നൊരു വിഭാഗമുണ്ട്. അവർ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. പത്യോപദേശം ഭക്തിക്കൊത്ത ഉപദേശം, ഭക്തിക്കൊത്ത ഉപദേശം. അത് സൂക്ഷിക്കാത്തവർ, അല്ലാത്തവർ വ്യാജാത്മാവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. ഈ രണ്ട് കമ്മ്യൂണിറ്റിയായി സഭ ഓൾമോസ്റ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ദ ഹെവി പോളറൈസേഷൻ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇനിയും ഈ തലമുറയുടെ അടുത്ത പ്രത്യേകത, നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ കൊന്നവനായ ബെരഖ്യാവിൻ്റെ മകനായ സക്കരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. 36-ാമത്തെ വാക്യത്തിൽ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ഇതൊക്കെയും ഈ തലമുറകളുടെ മേൽ വരുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശു ജീവനോട് ഈ മണ്ണിൽ നടന്ന കാലം അന്നത്തെ തലമുറയെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞതാണ്, ഈ തലമുറയുടെ മേൽ ചിലത് വരാനുണ്ട്. വിശുദ്ധന്മാരുടെ രക്തം ചൊരിഞ്ഞതൊക്കെയും ഈ തലമുറയുടെ മേൽ വരാനുണ്ട്. ഇന്നിൻ്റെ തലമുറയോട് ഞാനും ഓർമ്മിപ്പിക്കട്ടെ, ഇതിൻ്റെ റിപ്പീറ്റേഷൻ വീണ്ടും നടക്കുകയാണ്. വേദപുസ്തകത്തിലെ സകല പ്രവചനങ്ങൾക്കും ഒന്നിലധികം നിവർത്തീകരണങ്ങളുണ്ട്. ഇന്ന് ഈ തലമുറ അങ്ങനെ അനുഭവിക്കേണ്ട ഒരു തലമുറയാണ്. നമ്മൾ അറിയാത്ത പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ കൊറോണ ഭൂലോകത്തിൻ്റെ ഷെയ്പ്പ് മാറ്റിക്കളഞ്ഞു. ഒരൊറ്റ ഭൂകമ്പം ദേശത്തിൻ്റെ ഷെയ്പ്പ് മാറ്റും. കേരളത്തിൽ നടന്ന ഒരൊറ്റ ഉരുൾപൊട്ടലിലും മറ്റും സാഹചര്യങ്ങൾ ആകപ്പാടെ ഇളകി മറിഞ്ഞു. ഈ തലമുറയുടെ മേൽ അവർ ചെയ്യാത്ത ഏതോ കുറ്റത്തിൻ്റെ ശിക്ഷ വരികയാണ്. കഴിഞ്ഞകാല പിതാക്കന്മാരുടെ കാലം മുതൽ നടന്നിട്ടുള്ള പലതിലും നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞതിന് ഈ തലമുറ ഉത്തരവാദിത്വം പറയേണ്ടതാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇനി വരികയാണ്. ഇനിയും യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാണ് വരുന്നത്? വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത്, സഭയെ ചേർക്കാനാണ് വരുന്നത്, അതെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ദാനിയേലിൻ്റെ ദർശനത്തിൽ കണ്ടതായ ഒരു ബിംബത്തിൻ്റെ പുനരുത്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഭൂമിയുടെ ഭരണം തിരികെ പിടിക്കുവാൻ. ഞാൻ ഒരു പ്രാവശ്യം കൂടി അത് പറയാം. ദൈവം ഭൂമിയെ ചിതറിച്ചു കളഞ്ഞു, ജാതികൾക്കായി വിറ്റുകളഞ്ഞു, ജാതികൾക്കായി കൊടുത്തു. ജാതികൾക്കായി വിറ്റുകളഞ്ഞ ജനങ്ങളെ തിരിച്ചു വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി യേശു ക്രിസ്തു 1-ാമത്തെ പ്രാവശ്യം വെളിപ്പെടുകയും തൻ്റെ സഭയെ അതിനുവേണ്ടി അഭിഷേകം ചെയ്ത് നിയമിക്കുകയും ശുശ്രൂഷകന്മാരെ ആക്കി വെക്കുകയും ചെയ്യും. എന്നാൽ ഈ ഭൂമിയെ അക്ഷരീകമായി എടുക്കേണ്ടതിന്, ഇതിനകത്ത് നടന്നത് ആത്മീക വിമോചനം മാത്രമാണ്, അക്ഷരീക വിമോചനം ഭൂമിക്ക് നടക്കേണ്ടതിന് ദൈവം ഒരു സമയത്തെ ഒരുക്കി വച്ചിട്ടുണ്ട്. അത് റിസ്റ്റോറേഷൻ ഓഫ് ദ ലാൻഡ്. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കുഞ്ഞാട് മുദ്രകൾ പൊട്ടിച്ച് പുറത്തെടുക്കുന്നത് കണ്ടു എന്ന് യോഹന്നാൻ അപ്പോസ്തോലൻ വിളിച്ചു പറഞ്ഞു. ഇത് ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാണ്, ഭൂമിയുടെ തീറാധാര അവകാശമാണ്. അത് സാത്താൻ കൊണ്ടുപോയിരുന്നു, അവൻ മുദ്രയിട്ടു, ആർക്കും തിരിച്ചു പിടിക്കാൻ കഴിയാതെയായി. പുസ്തകത്തിൻ്റെ മുദ്ര കണ്ടുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തോലൻ കരയുമ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ വിളിച്ചു പറഞ്ഞ്, കരയണ്ട, യഹൂദഗോത്രത്തിലെ ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവായ യേശു ഈ മുദ്ര പൊട്ടിപ്പാൻ പ്രാപ്തനാണ് എന്ന് പറയുകയും കുഞ്ഞാട് മുദ്രകളിൽ ഓരോന്ന് പൊട്ടിച്ച് ആ പുസ്തകം തുറന്നെടുക്കുകയും ചെയ്തു. അത് ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാണ്. ഭൂമിയുടെ ടൈറ്റിൽ ഡീഡിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അല്പം കൂടെ പുറകോട്ട് പോകാം. നിമ്രോദിൻ്റെ കാലം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമുക്കെല്ലാം പരിചയമുള്ളതാണിത്, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്കിത് മനസ്സിലാകും. നിമ്രോദിൻ്റെ കാലം മുതൽ ഞാൻ പുറകോട്ട് നിൽക്കുകയാണ്.
നിമ്രോദിൻ്റെ കാലത്ത് ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ആകാശത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുന്ന തർജ്ജമ പിശകൾ ഒത്തിരിയുണ്ട്, ആകാശത്ത് മുട്ടുന്ന ഒരു ഗോപുരം പണിയാം എന്ന് പറഞ്ഞു എന്ന് നമ്മൾ കണ്ടു. നിമ്രോദിൻ്റെ ആ ഗോപുരത്തെക്കുറിച്ച് ഇൻ്റർനെറ്റ് തരുന്നതായ വിശദീകരണങ്ങളും അതിനകത്ത് തന്നിരിക്കുന്ന പിക്ചേഴ്സുമാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നിമ്രോദായിരുന്നു ഭൂമിയിലുണ്ടായ ഒന്നാമത്തെ ചക്രവർത്തി. മുഴു ലോകവും അദ്ദേഹം ഒരുമിച്ച് ഭരിച്ചു. ഇക്കാര്യം മറക്കരുത്, ഒരു രാജ്യമല്ല, മുഴു ലോകവും അദ്ദേഹം ഒരുമിച്ച് ഭരിച്ചു. അദ്ദേഹം മുഴു ലോകവും ഒരുമിച്ച് ഭരിച്ചുകൊണ്ട് ഭൂമിയുടെ ഭരണം സാത്താന് വിട്ടുകൊടുക്കേണ്ടതിനായി ആകാശത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു ഗോപുരം പണിയുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്, ഇന്ന് ആ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. ഒരു ഗോപുരം പണിയാൻ തീരുമാനിച്ചു. അന്ന് അവൻ ചെയ്തു വന്നത് ഭൂമിയെ മുഴുവനും ഒരുമിച്ച് ഭരിക്കുകയായിരുന്നു. കാലത്തിൻ്റെ പോക്കിൽ ഭൂമിയെ മുഴുവനും ഒരുമിച്ച് ഭരിക്കുന്ന ഒരു ഭരണകൂടം ഇനിയും ഉണ്ടാകും. തൽക്കാലത്തെ ആശ്വാസത്തിന് വേണ്ടി ദൈവം ചെയ്തത് നിമ്രോദിനെ നീക്കിക്കളഞ്ഞു. നിമ്രോദിനെ നീക്കിയ ശേഷം ഭൂമിയെ അടിച്ച് ഉടച്ച് ഭൂഖണ്ഡങ്ങളും ഐലൻഡുകളും സബ് ഐലൻഡുകളും കോണ്ടിനെൻ്റുകളും സബ് കോണ്ടിനെൻ്റുകളും ഒക്കെയാക്കി മാറ്റി. ഭാഷ പിണക്കി മനുഷ്യനെ ചിതറിച്ചു. അങ്ങനെ ചിതറപ്പെട്ട മനുഷ്യൻ ഇന്ന് ചിതറി നടക്കുകയാണ്. എന്നാൽ ഇവരെ ഒരുമിച്ച് തിരികെ ചേർത്തുകൊണ്ട് ഭൂമിക്ക് ഒരു ഭരണകൂടമാക്കി സ്വർഗത്തിലെ ദൈവം തന്നെ മാറ്റും. അത് അന്തിമകാലത്തായിരിക്കും. ആ ഭരണകാലത്ത് സ്വർഗസ്ഥനായ ദൈവം ആ ഒറ്റ ഭരണത്തെ എടുത്തു കളഞ്ഞ ശേഷം താൻ തന്നെ ഒരു രാജ്യത്വം സ്ഥാപിക്കും. അത് നിത്യരാജ്യത്വമായിരിക്കും, ഒരു ജാതിക്കും വിട്ടുകൊടുക്കാത്ത രാജ്യത്വമായിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു ബിംബത്തെ കാണിച്ചത്. ഈ ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പല ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കി. ഇതിനെയാണ് ഒടുവിൽ എടുത്തു കളയുമെന്ന് പറഞ്ഞത്. അത് നിമ്രോദിൻ്റെ കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു, ഷീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ തൊട്ടിട്ടില്ലാത്ത ചില വാക്യങ്ങളിലൂടെയാണ് ഈ പോകുന്നത്. നിമ്രോദിൻ്റെ കാലത്ത് ജനിച്ചു വീണ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ജനതതിയായി മാറി. വളരെ ഗൗരവമായി ശ്രദ്ധിച്ചോണം, ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഇതിവിടെ ഈ ആശയത്തിൽ വിശദീകരിച്ചിട്ടില്ല. അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഇംഗ്ലീഷ് അറിയാവുന്നവരെന്ന് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഞാൻ രണ്ടാമത്തെ പാർട്ടായിട്ട് അത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഒറ്റ സ്ലൈഡിൽ തന്നെ ഉണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. ഷീനാർ എന്ന വാക്കിൻ്റെ അർത്ഥം റിബലിയൻ എന്നാണ്. അവർ റിബലിയൻ എന്നർത്ഥം വരുന്ന ഒരു ദേശത്തിരുന്നു. വേദപുസ്തകത്തിലെ പേരുകളും പേരുകളൊക്കെ ദൈവം ഇടുന്നതാന്ന് മറക്കരുത്. നമ്മളാരും വിചാരിക്കുന്ന പോലെ ഒന്നിനും പേര് വരത്തില്ല. നമ്മൾ പലതിൻ്റെയും പേര് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ദൈവം ഇട്ട ചില പേരുകളുണ്ട്. നമ്മളിട്ട പേരുകൾ ദൈവം മാറ്റാറുണ്ട്. അബ്രാമിനെ പിടിച്ച് അബ്രഹാമാക്കി, സാറയെ ദൈവം മാറ്റി സാറായാക്കി, ശാപപുത്രനെ ദൈവം വിളിച്ച് എബേസാക്കി. ഇങ്ങനെ ദൈവവും പലതിൻ്റെ പേര് മാറ്റാറുണ്ട്. എന്നാൽ ദൈവമിട്ടിരിക്കുന്ന പേരിനെ നമ്മളും മാറ്റാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേര് നടക്കും, പക്ഷേ ദൈവമിട്ട പേരിനൊക്കെയും അർത്ഥമുള്ളതാണ്. ഷീനാർ എന്ന പ്രദേശത്തിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം റിബലിയൻ എന്നാണ്. ഇത് ഇറാൻ ഇറാഖ് പ്രോവിൻസസ് ആണ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കാണുന്ന ഏരിയ തന്നെയാണ്. യൂഫ്രട്ടീസ് നദിയുമായിട്ട് ഞാൻ ഒത്തിരി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയ തന്നെയാണിത്. അവിടെ അവരെത്തി. അവിടെയാണ് അവരൊരു കോട്ട പണിയുവാൻ തീരുമാനിച്ചത്. അവൻ ഉച്ചത്തിൽ ഇവിടെ കഴിഞ്ഞയാഴ്ച ഞാൻ തൊട്ട ഒരു കാര്യം ഒന്ന് എടുത്തു പറയാൻ പോകാം. ഓരോ സിസ്റ്റത്തിൻ്റെയും റൂട്ട് ദൈവം അവിടെ തന്നെ നിലനിർത്തും. ദാനിയേൽ പ്രവചനം 4:14-15 വാക്യങ്ങളിൽ രാജാവ് കരയുന്നതായ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നൊരു കാര്യമാണ്. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, ഒരു ദൂതൻ വിളിച്ചു പറയുന്ന കാര്യമാണ്. രാജാവ് ഒരു ദർശനം കണ്ടു. ക്ഷമിക്കണേ, ആദ്യമേ രാജാവ് ഒരു ദർശനം കണ്ടു. ജീവനില്ലാത്ത, നമ്മൾ മുമ്പേ കണ്ടതായ ആ ബിംബത്തെ കണ്ടു. ജീവനില്ലാത്ത ഒരു കൂട്ടം വസ്തുക്കളായി ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒന്നായി കണ്ടു. ദൈവം അതിനെ ദാനിയേൽ പ്രവാചകന് കാണിച്ചു കൊടുക്കുമ്പോൾ ജീവനുള്ള ജീവികളുടെ രൂപത്തിൽ കാണിച്ചു കൊടുത്തു. മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപത്തിൽ കാണിച്ചു കൊടുത്തു. രാജാവ് കാണുന്ന മറ്റൊരു ദർശനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ദർശനം രാജാവ് കണ്ടു മറന്നുപോയി, അത് വേറെ കാര്യം. ഈ ദർശനം രാജാവ് കണ്ടു മറന്നില്ല. അതുകൊണ്ട് രാജാവ് തന്നെ പറയുകയാണ്,
ആ ദർശനത്തിൽ അദ്ദേഹം കണ്ടത് വളരെ വലിപ്പമുള്ളതായ ഒരു വൃക്ഷമാണ്. അത് ആകാശത്ത് വരെ ചെന്ന് മുട്ടുന്നത് ആ കാര്യം രാജകീയ ഭരണത്തെ കുറിക്കുന്ന ഒരു ഒരു ദർശനമാണ് ദൈവം കാണുന്നത്. ഷീനാർ ദേശത്ത് നിന്ന് ദൈവം ചിതറിച്ചു വിട്ട ജാതികളായി ചിതറിപ്പോയതിലെ ഷീനാർ ദേശത്ത് തന്നെ ഉള്ള അതിശക്തനായ ഒരു രാജാവ് ഒരു സ്വപ്നത്തിൽ കാണുകയാണ് വളരെ ഉയരമുള്ള ഒരു മരം. ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ അതിൻ്റെ ഇലകൾക്കിടയിൽ പക്ഷികൾ വന്ന് അഭയം പ്രാപിക്കുന്നു, അതിൻ്റെ കാതിന്നുന്നു, അതിൻ്റെ നിഴലിൽ ഭൂമിയിലെ ഇഴജാതികളും നാൽക്കാലികളും എല്ലാം കിടക്കുന്നു. അങ്ങനെ മൃഗങ്ങളും പക്ഷികളും ഒരുപോലെ വിശ്രമിക്കാൻ ഉപയോഗിക്കുന്ന വലിപ്പമേറിയ ഒരു വൃക്ഷം. അത് അന്നത്തെ ഭരണത്തെ കുറിക്കുന്നതാണ്, അന്ന് ആ രാജാവിൻ്റെ ഭരണത്തെ കുറിക്കുന്നതാണ്. ഒരു വിശുദ്ധനായ ദൂതൻ ഇറങ്ങി വന്ന്, വീണുപോയ ദൂതനല്ല, വീണുപോയ ദൂതന്മാർ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും ദൈവത്തിങ്കിൽ നിന്ന് വരുന്ന ഒരു വിശുദ്ധ ദൂതൻ ഒരു എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ പറഞ്ഞു, വൃക്ഷം വെട്ടുക, ഈ ഭരണം എടുത്തു മാറ്റുക, അതിൻ്റെ ഇല കുടഞ്ഞു കളയുക, അതിൻ്റെ കമ്പുകൾ ചെതറിച്ച് കളയുക, വൃക്ഷം തീരട്ടെ, അതിൻ്റെ കീഴിലുള്ള ഭരണ സമ്പ്രദായങ്ങൾ മുഴുവനും ഉലയട്ടെ, ഇതിൽ വിശ്രമിച്ചിരുന്ന പക്ഷികൾ പറന്നു പോകട്ടെ, കീഴിൽ വിശ്രമിച്ചിരുന്ന മൃഗങ്ങൾ ഓടിപ്പോകട്ടെ, പക്ഷേ അതിൻ്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ, അതിൻ്റെ തായ്വേരോ അല്ലെങ്കിൽ ഒറിജിനൽ സിസ്റ്റം ഉണ്ടല്ലോ അതിൻ്റെ തായ്വേരോ വയലിലെ ഇളമ്പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവീൻ. ഫണ്ടമെൻ്റൽ സിസ്റ്റം മാറ്റണ്ട. ലൂസിഫറിൽ നിമ്രോദിൽ തുടങ്ങിയ ആ ഫണ്ടമെൻ്റൽ സിസ്റ്റം ഉണ്ടല്ലോ അത് മാറ്റണ്ട. ഇന്നത് കാണത്തില്ല, ഭൂമിക്കടിയിലത് ഇരുന്നോട്ടെ, അതിനെ സൂക്ഷിച്ചു വെച്ചേക്കുക, അതിനെ എടുക്കേണ്ട സമയത്ത് പുറത്തെടുക്കും. ബൈബിളിൽ വേറൊരു പദം ഇങ്ങനെയുണ്ട്, വൃക്ഷം വെട്ടിയാൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഗന്ധം അടിക്കുമ്പോൾ തിരിച്ചു കളന്നു വരും. ഇത് തിരിച്ചു കിളത്തുവാൻ ദൈവമായി തന്നെ കാറ്റടിപ്പിക്കും, വെള്ളമടിപ്പിക്കും, അന്നിത് കിളന്നു വരുമാറ് ഇതിൻ്റെ തായ്വേര് വെച്ചേക്കുക എന്ന് പറഞ്ഞതുണ്ട്. വേറൊരു ഭാഷയിൽ ഫണ്ടമെൻ്റൽ സിസ്റ്റത്തിന് കേടുവരുത്താതെ ദൈവം അതിനെ പുറത്തു കൊണ്ടുവരും. ഈ നിമ്രോദിൻ്റെ കാലത്ത് ദൈവം ഭൂമിയെ പലതായി വിഭജിച്ചു. ഏതാണ്ട് 25 ലക്ഷത്തിൽ ഒരു ഭാഗം, 25 ലക്ഷം ഭാഗങ്ങളായി അതിനെ തിരിച്ചാൽ, ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, അതിലെ ഒരു ഭാഗം അബ്രഹാമിന് കൊടുത്തു, ബാക്കിയുള്ളത് മുഴുവനും നിമ്രോദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, ഭരിച്ചോളാൻ പറഞ്ഞു. എന്നിട്ടാണ് അതിനെ ചെതറിച്ച് ജാതികളായി, ജാതികൾക്ക് വേണ്ടി ദൈവം അതിനെ വിറ്റുകളഞ്ഞു. 25 ലക്ഷത്തിൽ 1 അബ്രഹാമിനുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതിക്ക് ഞാൻ ശാശ്വതമായി ചിലത് ചെയ്തിരിക്കും. 40-ാമത്തെ ജൂബിലിയോടുകൂടെ, ഇതൊരു വേറൊരു ആശയത്തിലോട്ട് കയറുക, ജൂബിലികൾ, ജൂബിലിയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ചോളാം. ഇപ്പോഴിത് ഇങ്ങോട്ട് കേട്ടാട്ടെ, പിന്നെ അത് മനസ്സിലാക്കാം. 49 വർഷം കഴിഞ്ഞ് 50-ാമത്തെ വർഷത്തിലേക്ക് കയറുന്നതിനെയാണ് ജൂബിലി എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തി ജനിച്ച് 50-ാമത്തെ വയസ്സാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജൂബിലി. ആക്ച്വലി ഗോൾഡനെ ഉള്ളു, വേറെ ഒന്നുമില്ല. ലോകം അതിനെ ഒരുപാട് പകുത്തു. 25 ആയപ്പോൾ സിൽവർ ജൂബിലി എന്ന് വിളിച്ചു, 50 ആകുമ്പോൾ ഗോൾഡൻ ജൂബിലി എന്ന് വിളിച്ചു. എനിക്കൊന്ന് 75-ലാണെന്ന് തോന്നുന്നു പ്ലാറ്റിനം ജൂബിലി പിടിപ്പിച്ചത്, എനിക്ക് സൂക്ഷ്മം അറിഞ്ഞുകൂടാ. 2 ആയാലും പല ഇനം ജൂബിലികളാക്കി. ബൈബിളിൽ ഒറ്റ ജൂബിലിയേ ഉള്ളൂ, അത് 50-ാമത്തെ വർഷമാണ്. ഇവിടെ 50 വയസ്സ് തികഞ്ഞവർ 1-ാമത്തെ ജൂബിലി കഴിഞ്ഞു, ഒരു ഓർഗനൈസേഷൻ തുടങ്ങി 50 വർഷം കംപ്ലീറ്റ് ആയാൽ അത് അതിൻ്റെ ജൂബിലിയായി. ഇങ്ങനെ ജൂബിലി പ്രമാണങ്ങളുണ്ട്. 40-ാമത്തെ ജൂബിലിയിൽ എന്നു മുതലാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ച് മണ്ണിലാക്കി അവിടെ നിന്ന് അവനെ ഇറക്കി വിട്ടത് മുതൽ. ഞാൻ ആ ഭാഗത്ത് മടങ്ങി വരും. അന്നേരത്തെ ഇപ്പോൾ 2-3 പ്രാവശ്യം വിശദീകരിച്ചെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അന്ന് മുതൽ 40 ജൂബിലികൾ എണ്ണിയാൽ ഏതാണ്ട് 2000 വർഷമായ അന്ന് നിമ്രോദും അതുപോലെ തന്നെ അബ്രഹാമും ഷീനാർ ദേശത്ത് ജനിച്ചു. രണ്ടുപേരും ഷീനാറിലാണ് ജനിച്ചത്. 40-ാമത്തെ ജൂബിലിയിലോടി കൂടെയാണ് ഇവരുടെ ജനനം നടന്നത്. ഗോഡ് ഗേവ് ദ ലോ ടു മോസസ്. അതിനെ തുടർന്ന് ദൈവം മോശയുടെ കയ്യിൽ, ലേവിയ പുസ്തകം 25-ാമത്തെ അധ്യായപ്രകാരം 50-ാമത്തെ ജൂബിലിയിലാണ് ദൈവം ന്യായപ്രമാണം മോശയുടെ കയ്യിൽ കൈമാറുന്നത്. 40-ാമത്തെ ജൂബിലിയിലാണ് അബ്രഹാമിൻ്റെ ജനനം. അവിടം മുതൽ 10 ജൂബിലി, അതായത് 500 വർഷം കഴിഞ്ഞതോടെ ദൈവം മോശയുടെ കയ്യിൽ ന്യായപ്രമാണം ഏൽപ്പിച്ചു. അബ്രഹാമിൻ്റെ കയ്യിൽ കൊടുത്ത അന്നല്ല ന്യായപ്രമാണം എഴുതി കൊടുക്കുന്നത്, ന്യായപ്രമാണം വാങ്ങത്തക്കവണ്ണം ജനം വളർന്നു. സഭയെ വിളിച്ച അന്നല്ല ദൈവം അതിൻ്റെ അഭിഷേകം കൊടുക്കുന്നത്,
തള്ളാനുള്ളവരെ തള്ളി, നിർത്താനുള്ളവരെ നിർത്തി, വളർത്താനുള്ളവരെ വളർത്തി, പ്രായപൂർത്തിയിൽ എത്തുമ്പോൾ ദൈവം ചിലത് കൊടുക്കാറുണ്ട്. അങ്ങനെ 50-ാമത്തെ ജൂബിലിയോടുകൂടെ ദൈവം ന്യായപ്രമാണം നൽകി. ദ കംപ്ലീറ്റ് ലോ, റാദർ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് വാസ് ഗിവൻ ടു മോസസ് ഓൺ ആൻ അപ്പോയിന്റഡ് ഡേ, ദാറ്റ് ഈസ് ലേവിയർ 25-ാമത്തെ അധ്യായ പ്രകാരം ഓൺ ആൻ അപ്പോയിന്റഡ് ഡേ, ഓൺ ദ ഡേ ഓഫ് ദ 50th ജൂബിലി. പുതിയ കസ്റ്റം, പുതിയ കൾച്ചർ, പുതിയ നിയമങ്ങൾ, ഇതെല്ലാം കൂടെ റിലിജിയസ് സെറിമോണിയൽ മോറൽ ആൻഡ് സോഷ്യൽ ലോ ഇതെല്ലാം കൂടെ ചേർത്ത് സീനായിയുടെ മണ്ണിൽ വെച്ച് ഒരു 613 നിയമങ്ങൾ മോശ ഏൽപ്പിച്ചു. ഈ പദങ്ങൾ നമ്മൾ അവിടെ ഇവിടെ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ കണക്ട് ചെയ്ത് ആദ്യം ഞാൻ കൊണ്ടുവരികയാണ്. മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല, കാര്യം പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. 50 ജൂബിലികൾ അവരെ നടത്തിക്കൊണ്ടുവന്ന് 50-ാം ജൂബിലി, ജൂബിലിയുടെ ജൂബിലിയിൽ, മനസ്സിലാകുന്നുണ്ടല്ലോ. ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ട അന്ന് മുതലാണ് ജൂബിലികൾ കണക്ക് കൂട്ടുന്നത്. ജൂബിലികളുടെ ജൂബിലിയിൽ എന്ന് പറഞ്ഞാൽ 50-ാമത്തെ ജൂബിലിയുടെ ദിവസം ദൈവം തന്റെ ന്യായപ്രമാണം മോശയുടെ കയ്യിൽ കൊടുത്തു. അതുവരെയുള്ള കസ്റ്റം, സിസ്റ്റം, കൾച്ചർ സകലതും മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെതായ നിയോഗങ്ങൾ ചേർന്ന 613 കൽപ്പനകൾ, വിസ്മോത്തുകൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്, ദൈവം ആ നിയമങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെടുത്തു. അതിനകത്ത് റിലിജിയസ് സെറിമോണിയൽ മോറൽ സോഷ്യൽ നിയമങ്ങൾ എല്ലാം അടങ്ങുന്നതാണ്. ഈ 613 മിസ്ബോത്തുകളെ ചേർത്തുകൊണ്ട് മോശ 10 കൽപ്പനകൾ എന്ന് വിളിച്ചിരുന്നു. അതിനെ ക്രോഡീകരിച്ച് 10 കൽപ്പനകളാക്കി. യേശുവിൻ്റെ കാലമായപ്പോൾ യേശു അതിനെ വീണ്ടും ക്രോഡീകരിച്ച് ഒറ്റക്കൽപ്പനയിൽ ഒതുക്കിത്തന്നു. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒറ്റക്കൽപ്പനയിൽ ഒതുക്കിത്തന്നു. പക്ഷേ എവിടുന്ന തുടക്കം? 613 കൽപ്പനകളുടെ സമ്മറിയാണിത്. മോശി അതിനെ ഒതുക്കുമ്പോൾ വെറും 10 ഒതുക്കി, യേശു അതിനെ ഒതുക്കുമ്പോൾ ഒറ്റക്കൽപ്പനയായി ഒതുക്കി. ബേസിക്കലി 613 ഘടകങ്ങൾ ചേർന്നതാണത്. ഓക്കെ, ഇത് ഹോരേബിൽ വെച്ച് ദൈവം കൊടുത്തു. ഗോഡ് ഗേവ് ദ ലോ ടു മോസസ്, റിലിജിയസ് സെറിമോണിയൽ മോറൽ ആൻഡ് സോഷ്യൽ, ടോട്ടലി 613 മിസ്വോത്ത് എന്ന് അതിനെ എബ്രായ ഭാഷയിൽ വിളിക്കും. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, മിസ്വോത്ത് എന്നതിനെ എബ്രായ ഭാഷയിൽ വിളിക്കും. അതിനെ 10 കൽപ്പനകളായി റെഡ്യൂസ് ചെയ്ത് മോശ പഠിപ്പിച്ചു. അതിനെ ഒറ്റക്കൽപ്പനയായി റെഡ്യൂസ് ചെയ്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 12:29-30 വാക്യങ്ങളിൽ യേശു പഠിപ്പിച്ചു. യേശു പഠിപ്പിക്കുന്ന ജനതതിക്ക് അതുപോലെ ആത്മീക പരിജ്ഞാനമുള്ള ഒരു ജനതതിയാണ്. ഇന്ന പരിജ്ഞാനം നഷ്ടപ്പെട്ടവർ സ്നേഹിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. എനിക്കറിയാം, ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട്, കള്ളു കുടിച്ച് ലെക്കില്ലാതെ മൂക്കറ്റം കുടിച്ച് കണ്ടടത്ത് വഴിയിലെല്ലാം വീണ് ഒക്കെ ഒരു മനുഷ്യൻ പോകുന്ന സമയം ഞാൻ കൂടെ നിപ്പുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ കുടിക്കരുതെന്നൊക്കെ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പൂച്ച അത് വഴി പോയത്. സത്യമായിട്ട് നടന്ന ചരിത്രമാണ്. ഗംഗാനഗറിൽ വെച്ച് ഞങ്ങളവിടെ താമസിക്കുന്നത്, ഒരു പൂച്ച അത് വഴി പോയത്. അയാൾ പറഞ്ഞു, കള്ളു കുടിക്കുന്നൊക്കെ രണ്ടാമത്തെ കാര്യം സ്നേഹിക്കണമെന്നാണ് ബൈബിളിൻ്റെ പ്രമാണം. എനിക്ക് ഈ പൂച്ചയോട് ഭയങ്കര സ്നേഹമാണെന്നും പറഞ്ഞ് അതിനെ പിടിക്കാനായിട്ട് ഒരൊറ്റ ഓട്ടം ഓടി അയാളുടെ തല ചെന്ന് മതിലേൽ ഇടിച്ചതല്ലാതെ പൂച്ച നിന്നുകൊടുത്തില്ല. അത് മ്യാവൂന്നും പറഞ്ഞ് സ്ഥലം വിട്ടു. പക്ഷെ അയാൾ പറയുന്നത്, ആ ഇടി കൊണ്ട പുള്ളി ഒരാഴ്ച കിടപ്പായിരുന്നു. ആ ഇടി കൊണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, ഇതാണ് സ്നേഹം, സ്നേഹിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്, അത്രേ ഉള്ളൂ. അവിടെ വരെ മനുഷ്യൻ അങ്ങ് തൊലഞ്ഞതാണ്. 613 കൽപ്പനകളാണ് അതിൻ്റെ പുറകിലുള്ളത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇനിയും ജൂബിലിയെക്കുറിച്ച് ഒരു കൊച്ചു പഠനമാണിത്. 120 ജൂബിലി വർഷങ്ങളാണ് ദൈവം മനുഷ്യന് തന്നിരിക്കുന്നത് എന്ന് ഒരർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അവൻ്റെ കാലം 120 സംവത്സരമാകുമെന്ന് യഹോവയായ ദൈവം 6-ാമത്തെ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കാലം 120 സംവത്സരമാകും. മാനുഷികമായ 120 സംവത്സരമല്ലെന്നും എന്നാൽ ജൂബിലി വർഷങ്ങളായി അതിനെ കണക്ക് കൂട്ടാമെങ്കിൽ 6000 വർഷങ്ങൾ കിട്ടും. 6000 വർഷമാണ് മനുഷ്യൻ്റെ കാലം എന്ന് ദൈവം പറഞ്ഞുവെന്നും കാണാം. അങ്ങനെ ജൂബിലി ഇയറിനെ കുറിച്ച് നമ്മൾ തുടങ്ങുകയാണ്. ക്രിയേഷൻ മുതൽ ഏതാണ്ട് 2000 വർഷം കഴിഞ്ഞ് 40-ാമത്തെ ജൂബിലി ദിനത്തിൽ നോഹ ജനിച്ചു. 40-ാമത്തെ ജൂബിലിയിൽ, സോറി, അബ്രഹാം അല്ല, നോഹ ജനിച്ചു. 50-ാമത്തെ ജൂബിലിയിലാണ് എക്സഡോസ് അല്ലെങ്കിൽ
ജനം മിസ്രയീമിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടുന്നത്. അന്നാണ് ദൈവം കൽപ്പനകൾ മോശയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. 60-ാമത്തേത് 70-ാമത്തെ ജൂബിലിയൊക്കെ ഉണ്ട്. നമ്മൾ തൊട്ട് തുടങ്ങാം. ഇങ്ങനെ ജൂബിലികളുടെ ഒരു പഠനം ബൈബിളിലുണ്ട്. ബൈബിളിൽ ഒരുപാട് അക്കങ്ങളുണ്ട്, ദിവസങ്ങളുടെ കണക്കുകളുണ്ട്. ഇതിനെല്ലാം ഭയങ്കര വിലയുള്ളതാണ് വേദപുസ്തകം പഠിക്കുന്ന ആളിന്. 50-ാമത്തെ ജൂബിലി ദിവസം മോശയുടെ കയ്യിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുപുറത്തും എഴുത്തുള്ളതായ കൽപ്പനകളുടെ പ്രമാണം ദൈവം കൊടുത്തു. അകം നന്നായിരിക്കുന്നു, പുറമാരും നോക്കണ്ടെന്ന് പറയുന്ന പ്രമാണം ദൈവത്തിനുള്ളതല്ല. ദൈവം കൽപ്പനകൾ എഴുതിയാൽ ഇരുപുറത്തും ഒരുമിച്ചാണ് എഴുതുന്നത്, അകത്തും പുറത്തും ഒരുപോലെ എഴുതും. ഇന്നയാൾ അല്പസ്വല്പം മോശമായി വസ്ത്രധാരണം നയിച്ചാലും മാതൃകാപരമല്ലാത്ത ഡ്രസ്സിങ് കോഡാണ് അദ്ദേഹത്തിനുള്ളതെങ്കിലും അകം ഉഗ്രൻ നല്ലതാന്ന് പറയുന്നവരുണ്ട്. പൊട്ടൻ്റെ പൊട്ട, അങ്ങനെ ഒരു സംഭവം ഇല്ല. അകം നല്ലതാണേ പുറവും നല്ലതാ, പുറം നല്ലതാണേൽ അകവും നല്ലതാ. ദൈവം എഴുതിയാൽ രണ്ടും കൂടെ ചേർത്ത് എഴുതത്തുള്ളൂ. ഇരുപുറത്തും എഴുത്തുള്ളതായ കൽപ്പന മോശയുടെ കയ്യിൽ കൊടുത്തു. അതിനകത്ത് ഇനി ദൈവം കൊടുക്കുന്ന കൽപ്പനകൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തൊട്ടുപോവുകയാണ്. ദൈവം കൊടുക്കുന്ന കൽപ്പനകൾ, 1-ാമത്തേത് ലോ ഓഫ് കോൺഷ്യസ്നെസ് ആയിരുന്നു. എനിക്കും നിങ്ങൾക്കും ഒരു മനസാക്ഷിയുണ്ട്, അത് ദൈവത്തിൻ്റെ പ്രമാണം നമ്മിൽ കാണിക്കുന്നതാണ്. സിസ്റ്റർ മേരി കോവൂര് പറഞ്ഞതായ ഒരു ഉദാഹരണം എൻ്റെ ഓർമ്മയിലുണ്ട്. വിശന്നിരിക്കുന്ന അമ്മയും കുഞ്ഞും കൂടെ ഉള്ള സാഹചര്യത്തിൽ ആരെങ്കിലും ഒരല്പം ആഹാരം കൊണ്ട് കൊടുത്താൽ അമ്മ കഴിക്കത്തില്ല. അമ്മയുടെ കോൺഷ്യസ് പറയും അത് ആ കുഞ്ഞിന് കൊടുക്കാൻ, ആ കുഞ്ഞിനേ കൊടുക്കത്തുള്ളൂ. പശുവും അതിൻ്റെ കിടാവും കൂടെ രണ്ട് ദിവസം പട്ടിണി കിടന്ന ശേഷം ആരെങ്കിലും ഒരു പിടി പുല്ലിട്ട് കൊടുത്താൽ അമ്മ ആ പശുക്കിടാവിനോട്ട് ഒരു തൊഴി വെച്ച് കൊടുക്കും. കുത്തി മാറ്റിവെച്ച് അമ്മ തന്നെ തിരിഞ്ഞും പുല്ല്. കാര്യം അതിന് കോൺഷ്യസ് ഇല്ല. മനുഷ്യനിൽ ഒരാത്മാവുണ്ട്, മൃഗത്തിൽ അതില്ല. മൃഗത്തിൽ ആത്മാവില്ലെന്നും പക്ഷികളിൽ ആത്മാവില്ലെന്നും മനുഷ്യൻ ആത്മാവ് ഉണ്ടെന്നും തെളിയിക്കുവാൻ 1000 കൂട്ടം ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, 100 വർഷത്തിന് മുമ്പേ കാക്ക ഉണ്ടാക്കിയിരുന്ന കൂടും ഈ 100 വർഷം കഴിഞ്ഞ് ഇന്നുണ്ടാക്കുന്ന കൂടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. മനുഷ്യൻ്റെ വീടുകൾ 50 വർഷം കഴിയുമ്പോഴത്തേക്ക് പരിഷ്കൃതമായിരിക്കും. കാശ് കൂടുതലുള്ളവൻ 3-4 കൊല്ലം കൂടുമ്പോൾ അടിച്ചു പൊളിച്ച് പണിതേച്ച് പിന്നെയും പുത്തൻ മോഡലാക്കും, പെയിൻറ് മാറ്റും, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. അത് കാശ് മിച്ചമുള്ളത് കൊണ്ടാണ്. പക്ഷെ അപ്രോക്സിമേറ്റ്ലി 50 കൊല്ലം കൊണ്ട് മനുഷ്യൻ്റെ ഫോർമാറ്റ് മാറും. ഒരു ജൂബിലി കഴിയുന്നതോടെ മനുഷ്യൻ്റെ ഫോർമാറ്റ് മാറും. പണ്ട് കുതിര ഓടിയിരുന്ന ശൈലിയിൽ ഇപ്പോഴും ഓടുന്നു, പക്ഷെ 50 കൊല്ലം കഴിയുമ്പോൾ മനുഷ്യൻ്റെ കാറിൻ്റെ ഫോർമാറ്റ് മാറും. കാരണം മനുഷ്യന് ഒരു കോൺഷ്യസ് ഉണ്ട്. കോൺഷ്യസ് ദൈവം ആത്മാവിൽ തന്നിരിക്കുന്ന ദൈവിക നിയമമാണ്. 2-ാമത്തേത് മോസൈക് ലോയാണ്, മോശ തന്നതായ 613 പ്രമാണങ്ങളാണ്. 3-ാമത്തെ നിയമം ഗോസ്പലാണ്, ദ ഗ്രീഷ്യസ് ഗോസ്പൽ, ദൈവം ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷമാണ്. ന്യായപ്രമാണവും സുവിശേഷവും കിട്ടിയിട്ടില്ലാത്തവരെ ദൈവം മനസാക്ഷിയുടെ പ്രമാണത്തിൽ ന്യായം വിധിക്കും. ന്യായപ്രമാണം ലഭിച്ചവരെ ന്യായപ്രമാണം കൊണ്ട് ന്യായം വിധിക്കും. സുവിശേഷം അറിയേണ്ട നമ്മുടെ തലമുറയെ ദൈവം സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. എന്നിങ്ങനെ ദൈവത്തിൻ്റെ വചനം തന്നെ എടുത്തു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഈ നിയമങ്ങൾ മുഴുവനും നിവർത്തിക്കാനാണ് ഞാൻ വന്നത്. മോശ തന്ന നിയമം തന്നെയല്ല, സകല നിയമങ്ങളും ഒരുപോലെ നിവർത്തിക്കേണ്ടതിനാണ് ഞാൻ വന്നത്. ന്യായപ്രമാണത്തെ നീക്കാനല്ല, ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ. മനസാക്ഷിയെ ലംഘിക്കത്തില്ല, മനസാക്ഷിയെ പാലിക്കും. ന്യായപ്രമാണത്തെ ലംഘിക്കത്തില്ല, ന്യായപ്രമാണത്തെ പാലിക്കും. സുവിശേഷത്തെ ലംഘിക്കത്തില്ല, സുവിശേഷത്തെ പാലിക്കും. യേശു സംസാരിക്കുമ്പോൾ സുവിശേഷം നമുക്ക് ലഭിച്ചിരുന്നില്ല, പക്ഷെ താൻ തന്നെ വചനമാകയാൽ തനിക്ക് വചനം നന്നായി അറിയാം, സുവിശേഷം മുഴുവനും അറിയാം. ഇത് നിവർത്തിക്കേണ്ടതിനാണ് യേശു വന്നത്. ഇനിയും ദിവസങ്ങളുടെ പ്രത്യേകതകളിൽ ചിലതിലേക്ക് കടക്കുക. ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായത്തിലും നമ്പേഴ്സ് സംഖ്യാപുസ്തകം 36-ാമത്തെ അധ്യായത്തിലും പുറപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലും മറ്റുമാണ് ഈ ദിവസങ്ങളുടെ പ്രമാണത്തെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് 7 ദിവസം കഴിയുമ്പോൾ ഒരു ശബത്തുണ്ടാകണം. ചില ഗൗരവമുള്ള കാര്യങ്ങളാണ് തൊടുന്നത്, ഒറ്റപ്പെട്ട് പോവുക. 7 ദിവസം കഴിയുമ്പോൾ ഒരു ശബത്തുണ്ടാകണം. അതിനെ ശബത്ത് എന്ന് വിളിക്കും. അന്ന് വിശ്രമം ആവശ്യമാണ്. അടുത്തത് 7 ആഴ്ചകൾ കൂടുമ്പോൾ ഒരാഴ്ചയെ വേർതിരിക്കണം. അതിനെ വാരോത്സവം എന്ന് വിളിച്ചിരുന്നു. വാരോത്സവങ്ങൾ എല്ലാ മാസത്തിലും ബാധകമല്ല, ചില മാസങ്ങളിൽ മാത്രം.
നമ്മുടെ ജനുവരി ഫെബ്രുവരി കണക്കല്ല, ഇസ്രയേലിൻ്റെ കണക്കിൽ വാരോത്സവങ്ങൾ എല്ലാ മാസത്തിലും ബാധകമല്ല, ചില മാസങ്ങളിൽ വാരോത്സവം ബാധകമാണ്. ആ ദിവസം അവർ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോകണം. വാരോത്സവം എന്ന പദം പുറപ്പാട് പുസ്തകം 34:22 ആവർത്തന പുസ്തകത്തിലുണ്ട്. വാരോത്സവം അതിനെ ദ ശാബത്ത് വീക്ക് എന്ന് വിളിക്കാറുണ്ട്, ആഴ്ചകളുടെ ശബത്ത് എന്നതിനെ വിളിക്കാറുണ്ട്. അത് ചില മാസങ്ങളിൽ വരുമ്പോൾ പെന്തക്കോസ്ത് എന്നതിനെ വിളിക്കാറുണ്ട്. പെന്തക്കോസ് പെരുന്നാൾ ഒരു വാരോത്സവത്തിൻ്റെ ദിവസമാണ്. 7 വർഷം കൂടുന്നതിനെ ശബത്ത് ഇയർ, അത് വാരോത്സവം എന്ന് വിളിക്കും. അന്ന് 7-ാമത്തെ വർഷത്തിൽ നിലം 3 ഇരട്ടി വിളയും. ഏഴാമത്തെ വർഷം നിലത്ത് കൃഷി ചെയ്യാൻ പാടില്ല, ക്ഷമിക്കണം. ഇതും ഒരു നല്ല ആശയമാണ്. പണ്ട് കാലം മുതലേ എനിക്കിത് അറിയാവുന്നതായിരുന്നെങ്കിലും നമ്മുടെ ചർച്ച പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും മറന്നുകിടന്ന ഒന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും ഓർമ്മിപ്പിച്ച് കിട്ടിയതുകൊണ്ട് ഞാൻ ഇന്നത് തൊടുകയാണ്. 6 വർഷം നിങ്ങൾ വേല ചെയ്യണം നിലത്ത്. 7-ാമത്തെ വർഷം നിലത്തിൻ്റെ വാരോത്സവം കൊടുക്കണം, നിലത്തിൻ്റെ റെസ്റ്റ് കൊടുക്കണം. നിങ്ങൾ ആ വർഷം കൃഷി ചെയ്യരുത്. അപ്പം നിങ്ങളൊന്നും കഴിക്കത്തില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 7-ാമത്തെ വർഷം നിങ്ങളൊന്നും കഴിക്കത്തില്ലേ, ഇതാണ് ചോദ്യം. ഇല്ല, 6-ാമത്തെ വർഷം നിലങ്ങൾ 3 ഇരട്ടി വിളയും. അത് ദൈവത്തിൻ്റെ കണക്കുകൂട്ടല്ല, ദൈവത്തെ അനുസരിച്ചൊന്ന് നടന്ന് നോക്ക്, വ്യത്യാസം നിങ്ങൾ കാണും. 6-ാമത്തെ വർഷം 3 ഇരട്ടി വിളയും. 6-ാം വർഷത്തേക്കുള്ളതും 7-ാം വർഷത്തേക്കുള്ളതും ഇനി 8-ാം വർഷം കൃഷി ചെയ്ത് കൊയ്തിട്ട് വേണം അവർക്ക് ആഹാരം. 8-ാം വർഷത്തേക്കുള്ളതും വിളഞ്ഞിരിക്കും. എന്നാൽ ജനം ദൈവത്തെ പ്രസാദിപ്പിച്ച് നടക്കുന്ന കാലമുണ്ടല്ലോ, ഇത് സാധാരണഗതിയിൽ അങ്ങ് പോകുന്നതാ. എക്സ്ട്രാ ഓർഡിനറി ആയി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവാചകന്മാരോ പുരോഹിതന്മാരോ നേതാക്കന്മാരോ ഉള്ള കാലം, അവർ ജനത്തെ എക്സ്ട്രാ പ്രസാദിപ്പിച്ച് നടക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ 3 കൊല്ലം കൊണ്ടും തീരത്തില്ല. പുതിയ ധാന്യം നിമിത്തം പഴയത് ഇറക്കി കളയേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകും ഇസ്രയേലിന് എന്ന് പറഞ്ഞാൽ, സമൃദ്ധിയുടെ മേളിൽ സമൃദ്ധി ദൈവം കൊടുക്കും. ശബത്തുകളുടെ ശബത്ത്, അങ്ങനെ 7-ാമത്തെ വർഷം ശബത്ത് ഇയറാണ്. ഇനിയും ശബത്തുകളുടെ ശബത്ത്, അതാണ് 50-ാമത്തെ വർഷം. 49 കഴിഞ്ഞാൽ അന്ന്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു പദം പറഞ്ഞു. അന്ന് ഞാൻ സാധാരണ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് മുഴുവനും അന്ന് വസ്തുക്കളുടെ വീണ്ടെടുപ്പ് നടക്കും, അടിമത്വത്തിൽ നിന്നുള്ള വിമോചനം നടക്കും, കടങ്ങൾ ഇളച്ചു കിട്ടും, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. എന്നോടൊരു പദം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതാണ്, ഇറ്റ് ഇസ് നോട്ട് ദ റിസ്റ്ററേഷൻ ഓഫ് എക്കണോമിക് ഓർ പ്രോപ്പർട്ടി, ബട്ട് ഇറ്റ് ഇസ് ദ റിസ്റ്ററേഷൻ ഓഫ് ഐഡൻറ്റിറ്റി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ 7 വർഷം കടക്കാരനാ ദാരിദ്ര്യക്കാരനാണെന്ന് പറഞ്ഞു നടന്നെങ്കിൽ കുബേരനാണ് മിടുക്കനാണെന്ന് വിളിപ്പിക്കുന്ന 7-ാമത്തെ വർഷം, 50-ാമത്തെ വർഷം. ആ പദം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതിനെ ശരിക്കും തൊട്ടു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്രയും ഗൗരവത്തിൽ ഇതിനെ എടുത്തു പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ ഫ്രീഡം ഓഫ് ദ പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ ഫ്രീഡം ഓഫ് ദ ഫാമിലി വെൽത്ത്, ബട്ട് ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഐഡൻറ്റിറ്റി. ഇന്ന് പകൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നവരുണ്ടോ? പ്രാർത്ഥനയ്ക്ക് പോരെ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കർത്താവ് തിരിച്ചു തരട്ടെ. ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് റിസ്റ്ററേഷൻ ഓഫ് ദ ഐഡൻറ്റിറ്റി. അതാണ് ജൂബിലിയുടെ സിസ്റ്റം. ഇനിയും ശബത്തിനെ കുറിച്ച്, ശബത്ത് ഡേയ്സ്, ഞാൻ ഉൽപ്പത്തി പുസ്തകം 2:2 ശബത്ത് നിങ്ങൾക്ക് വിശ്രമത്തിൻ്റെ ദിവസമായിരിക്കണം. ലേവ്യ പുസ്തകം 25:2-3 വാക്യങ്ങളിൽ ശബത്ത് ഇയർ നിങ്ങളുടെ വസ്തുക്കൾക്ക് ശബത്തായിരിക്കണം. ഇസ്രയേൽ ജനം ദീർഘകാലം ശബത്ത് ആചരിക്കാതെ പോയതിനാൽ കർത്താവ് പറഞ്ഞു, യുദ്ധം ചെയ്ത് നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചെതറിച്ച് രാജ്യം മുഴുവനുമാക്കി, ഈ മണ്ണിനെ ഞാൻ മരുഭൂമിയാക്കും. കാര്യം എൻ്റെ കണക്കിൽ ശബത്ത് ഇയർ ഉണ്ട്, നിങ്ങളത് കൊണ്ടാടാഞ്ഞതിനാൽ ഞാൻ ശബത്ത് ഇയർ ആക്കേണ്ടതിന് ഇതിനെ ശൂന്യമാക്കി ഇടാൻ പോവാ. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ശൂന്യമായി കിടപ്പുണ്ടെങ്കിൽ മറക്കരുത്, എവിടെയോ ദൈവപ്രമാണങ്ങളോട് നമ്മൾ മറുതലിച്ച് നിന്നതിനാൽ ദൈവം ചിലതിനെ ശൂന്യമാക്കിയതാണ്. മടങ്ങി വരിക, ഇതിനെ മുഴുവനും ദൈവം റിസ്റ്റോർ ചെയ്തു തരും. ഇതിനോട് ചേർത്ത് ഞാനൊരാശയം പറയാം, ആരിൽ നിന്നൊക്കെയോ പലരിൽ നിന്ന് കേട്ടതും കൺഫേം ചെയ്തതുമായ കാര്യങ്ങളാണ്. ഇസ്രയേൽ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോൾ, 1948 അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ ലാൻഡിൻ്റെ മിക്ക ഭാഗങ്ങളും മരുഭൂമിയായിരുന്നു. കഴിഞ്ഞ ദിവസം നെതന്യാഹു അത് ഒരു പ്രാവശ്യം കൂടെ UNO-യിൽ പരസ്യമായി പ്രഖ്യാപിച്ചു. അതൊക്കെ ഭയങ്കരമാണ്. ഈ സെപ്റ്റംബറിലാണത്. ഈ സെപ്റ്റംബറിന് ഒത്തിരി പ്രത്യേകതയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ സെപ്റ്റംബറിലാണ് നെതന്യാഹു അത് പ്രഖ്യാപിക്കുന്നത്.
ഞങ്ങൾക്ക് യു എൻ ഒ സ്ഥലം തിരിച്ചു തരുമ്പോൾ ഇത് മിക്കവാറും മരുഭൂമിയായിരുന്നു. ആ മരുഭൂമിയിലാണ് ഞങ്ങൾ മലർവാടിയാക്കി മാറ്റിയത്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ അവർ നല്ല കാലത്ത് ദൈവത്തിൻ്റെ ശബത്തുകൾ പ്രോപ്പറായി ആചരിക്കാതെ വന്നതിനാൽ, ദേശത്തിന് സ്ഥലത്തിന് ശബത്ത് കൊടുക്കാതെ വന്നതിനാൽ ദൈവമായി അവരെ എടുത്തു കളഞ്ഞ് ചെതറിച്ചേച്ച്. ദൈവം അവരെ ചെതറിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞ പറച്ചിലാണ് ഇതിനെ ട്രിഗർ ചെയ്തത്. ഓർക്കുന്നു, ഞാൻ പണ്ടൊരിക്കൽ ട്രിഗറിങ് പീരീഡ് പറഞ്ഞത് ഇതിനെ ട്രിഗർ ചെയ്ത വാചകമാണ്. എന്നാൽ ദൈവം അവരെ നശിപ്പിക്കുകയും അവരെ ചെതറിച്ച ശേഷം ദേശത്ത് കൃഷി നടക്കാതെ ദേശം ശബത്ത് അനുഭവിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകളോളം ശബത്ത് അങ്ങനെ കടന്നു. അതിനുശേഷം ഇസ്രയേലിന് സ്ഥലം പകുത്തു കിട്ടുമ്പോൾ അധികവും മരുഭൂമിയായിരുന്നെങ്കിലും ആഴ്ചകൾക്കകം ദൈവം അവിടെ വ്യത്യാസം വരുത്തി. ഇന്ന് അവിടെ നിന്ന് എടുക്കുന്ന പനിനീർ പുഷ്പത്തിൽ, റോസപ്പൂവിൽ, ഒരിക്കൽ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു, ആ ഇസ്രയേലിൽ നിന്ന് ലഭിച്ച വലിപ്പമുള്ള ഒറ്റ റോസപ്പൂവിന് 16 കിലോഗ്രാം മേ ബി പൗണ്ട് അല്ലെങ്കിൽ കിലോഗ്രാം, ഐ ഡോണ്ട് റിമെമ്പർ, ഒന്നുകിൽ 16 പൗണ്ട് അല്ലെങ്കിൽ 16 കിലോഗ്രാം വരെ വലിപ്പമുള്ള പൂക്കൾ അവിടെ നിന്ന് ലഭിക്കാൻ തുടങ്ങി. ലോകത്തിന് ആവശ്യമുള്ള പുഷ്പങ്ങളിൽ നല്ലൊരു ഭാഗം ഇന്ന് കൊടുക്കുന്നത് ആ മരുഭൂമിയിൽ നിന്നാണ്. അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി ദൈവം അവരെ അനുഗ്രഹിച്ചതോടെ അതിൻ്റെ സ്ഥിതി ആകപ്പാടെ മാറി. ശബത്ത് ഓഫ് ശബത്ത് ജൂബിലി, അന്ന് ഡെബ്റ്റ്സ് ആർ ഫോർഗിവൻ, സ്ലേവ്സ് ആർ ഫ്രീഡ്, ഐഡൻറ്റിറ്റി ഈസ് റിസ്റ്റോർഡ്, ഇമ്പോർട്ടൻ്റ് ലാൻഡ് റിസ്റ്റോറേഷൻ. ഞാൻ അവിടെയാണ് വരാൻ പോകുന്നത്. ലാൻഡിൻ്റെ റിസ്റ്റോറേഷനിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. ദ എർത്ത് മസ്റ്റ് ബി റിസ്റ്റോർഡ്. ഈ ഭൂമി തിരിച്ചു വന്നേ മതിയാകൂ. പുറപ്പാട് പുസ്തകം 34:23-24 സംവത്സരത്തിൽ ഇത് ഭയങ്കര ഗൗരവമായി കേട്ടോണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയായ കർത്താവിൻ്റെ മുമ്പിൽ വരയണം. നിങ്ങൾ നിങ്ങളുടെ ഓൺ സമയത്ത് പുറപ്പാട് പുസ്തകം 34:23-24 വാക്യങ്ങൾ വായിച്ചോണം. ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് റെഫറൻസ് നോട്ട് ചെയ്യാനാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 34:23-24 വാക്യങ്ങൾ മുഴുവനും വായിച്ചോണം. ദയവായി മലയാളത്തിൽ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേക്കാമോ? 23-24 വാക്യങ്ങൾ സമ്മേളനത്തിൽ. സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ കർത്താവിന്റെ മുമ്പാകെ വരേണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. പിന്നെ നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല. ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കാതെ വണ്ണം ഞാൻ അതിനെ സൂക്ഷിക്കും. സംവത്സരത്തിൽ 3 പ്രാവശ്യം, അതിലേറ്റവും പ്രധാനം വാരോത്സവത്തിങ്കല. കഴിഞ്ഞ ഒക്ടോബർ മാസം 2023 ഒക്ടോബർ മാസം 6-ാം തീയതി വാരോത്സവമായിരുന്നു. ഇസ്രയേലിൻ്റെ പ്രമാണപ്രകാരം അന്ന് ജനം ദൈവസന്നിധിയിൽ വരണം. ദേശത്തെ പുരുഷന്മാർ മുഴുവനും ദൈവസന്നിധിയിൽ വരണം. ഞാൻ നിങ്ങളെ കാത്തുകൊള്ളാം. ജാതികൾ നിങ്ങളെ തൊടത്തില്ല, അവർ നിങ്ങളുടെ നാട്ടിലോട്ട് കയറത്തില്ല. പക്ഷേ ഒക്ടോബർ 6-ാം തീയതി ഇസ്രയേൽ ആഘോഷം നടത്തി. അവർ പോയത് ദൈവസന്നിധിയിലോട്ടല്ല, കള്ളുപാർട്ടിക്ക. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ, ഒക്ടോബർ 6-ാം തീയതി വാരോത്സവ പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു. അന്ന് ഇസ്രയേൽ മുഴുവനും ദൈവസന്നിധിയിൽ ഒരുമിച്ചുകൂടി ദൈവത്തെ ആരാധിക്കണം എന്നതാണ് ദൈവപ്രമാണം. ഇസ്രയേൽ ഒരുമിച്ചുകൂടി അന്നവർ ഡ്രഗ്സും ഡ്രിങ്ക്സുമുള്ള ഒരു പാർട്ടിക്ക്, വേണ്ടാത്ത അനാവശ്യങ്ങളെല്ലാം ഉള്ള ഒരു പാർട്ടിക്ക് പോയി. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അനുസരണം കെട്ടവനെ പാഠം പഠിപ്പിക്കാം. ഞാൻ ഒന്ന് ട്രിഗർ ചെയ്യുകയാണ്, 3-ാം ലോകമഹായുദ്ധം കൂടെ ട്രിഗർ ചെയ്യുകയാണ്. ഈ കൂട്ടത്തിൽ ശത്രുക്കളോട് പറഞ്ഞ് കയറിക്കോളാം പറഞ്ഞു. അവർ കയറിയിട്ട് കൊണ്ടുപോകേണ്ടതിനെ കൊണ്ടുപോയി. 1500 പേരെ അന്ന് കൊന്നു. 251 പേരെ അന്ന് ഹോസ്റ്റേജസായി പിടിച്ചു, അടിമകളായി പിടിച്ചു. മോനെ എന്തോ പറ്റി, നിങ്ങൾ പോകേണ്ടത് ദൈവസന്നിധിയിലായിരുന്നു, പക്ഷെ പോയത് അവിടേക്കല്ല. ഞായറാഴ്ച ദിവസങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വേർതിരിച്ചത് തുണി എഴുകാനുള്ള ദിവസമല്ല. ഞങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്ന സമയത്ത് ഞായറാഴ്ച ദിവസങ്ങളിൽ കഴിവുള്ളിടത്തോളം കുറച്ച് ഇറച്ചി വാങ്ങിച്ച്
അത് എക്സ്ട്രാ കുക്ക് ചെയ്ത് തിന്നുകയും, മെസ്സ് കിട്ടഞ്ഞിട്ടല്ല, അതിൻ്റെ കൂടെ എക്സ്ട്രാ വാങ്ങിച്ച് തിന്നുകയും, ഇറച്ചി തീരെ വാങ്ങിക്കാൻ ഒക്കാത്തവൻ വഴിയെ പോകുന്ന പൂച്ചയവരെ തല്ലിക്കൊന്ന്. എനങ്ങ് കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിലോട്ട് പോകുക. പൂച്ചയവരെ തല്ലിക്കൊന്ന് തിന്നുകയും ചെയ്യുന്ന ദിവസമാക്കിയിരുന്നു. അതിനുള്ള ദിവസമല്ല ഞായറാഴ്ച ദിവസം, ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. ഇസ്രയേലെ വാരോത്സവത്തിൻ്റെ പെരുന്നാൾ നിനക്ക് ദൈവത്തെ സേവിപ്പാൻ ദൈവസന്നിധിയിൽ വരേണ്ടതാ. വന്നിരുന്നെങ്കിൽ ഒരു ശത്രു നിന്നെ നോക്കത്തില്ല, ഞാൻ നിന്നെ പരിപാലിച്ചോളാം. നീണ്ട 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 വർഷങ്ങൾ അത് സംഭവിച്ചെങ്കിലും കഴിഞ്ഞ വർഷം ഒക്ടോബർ 6 നടന്നത് തിരിച്ചാണ്. അവരന്ന് ഡ്രഗ്സ് എടുക്കാൻ പോയി, അന്ന് അനാവശ്യത്തിന് പോയി, തമ്പുരാൻ പറഞ്ഞു ഒന്ന് തിരിച്ചൊരടി വെച്ചു. പക്ഷേ ഇത് എൻ്റെ ഒരു ട്രിഗറിങ്ങാണ്. 3 ലോക മഹായുദ്ധം അതോടുകൂടെ ട്രിഗർ ചെയ്യപ്പെടും. അത് മുതൽ ഇന്ന് വരെ ഇസ്രയേലിന് സ്വസ്ഥത ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഇസ്രയേലിൽ എല്ലാം സമാധാനമാണെന്നൊക്കെ പറയുമ്പോഴും, ഞാൻ പരസ്യമായി പേര് പറയാൻ എനിക്ക് ഒക്കത്തില്ല, ആരോ ഒക്കെ വിളിച്ചു, വിളിച്ച് പറഞ്ഞു പാസ്റ്ററെ തീമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ശവങ്ങൾ വഴി നീളം തെറിച്ച് കിടക്കുന്നു. ഇതൊന്നും നമുക്ക് ന്യൂസ് പേപ്പറിൽ കിട്ടുന്ന മെസ്സേജ് അല്ല, പേഴ്സണലി വിളിച്ചേച്ച് പറയുക, ശവങ്ങൾ വഴി നീളം തെറിച്ച് കിടക്കുന്നു, കലാപക്കാർ വീടുകളിൽ കയറി വെടിവെക്കുന്നു, ട്രെയിനുകളിൽ കയറി വെടിവെക്കുന്നു, എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി, ഞാൻ ഇവിടുന്ന് പോകാൻ ശ്രമിക്കുക. ഞാൻ ചോദിച്ചു പോരല്ലേ, ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്തിരിക്കുക, ഒരു രക്ഷയില്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുക മോനെ, എന്നെ പറ്റി ദൈവസന്നിധിയിൽ വരേണ്ട ആ ദിവസം വേറൊരു ദിവസമായിരുന്നെങ്കിൽ ക്ഷമിക്കാമായിരുന്നു. ആ പർട്ടിക്കുലർ ദിവസം നിങ്ങൾ വന്നത് എൻ്റെ സന്നിധിയിലല്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ഓർത്തോണം, ദൈവത്തെ ആരാധിക്കാൻ വരുന്നത് ദൈവസന്നിധിയിൽ തന്നെയായിരിക്കണം. ഞാൻ ഇവിടം വരെ എത്തും, എനിക്കറിഞ്ഞുകൂടാ. ഓക്കെ, നൗ വി ഗോ അണ്ടു ദ ജെൻറ്റൈൽസ്. ജാതികളുടെ അടുക്കിലേക്ക് ഒന്ന് തിരിയുവാനായി താല്പര്യപ്പെടുകയാണ്. എത്ര ഒക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുമാത്രം ഞാൻ എടുക്കും. ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് അനൗൺസ്മെൻറ്റിന് വേണ്ടി എടുത്തോട്ടെ. നമുക്ക് ഈ ആഴ്ച സെക്കൻഡ് വീക്ക് ഫാസ്റ്റിംഗ് പ്രെയർ എന്ന് നമ്മൾ വെച്ചിരിക്കുന്ന ദിവസമാണ്. ഒക്ടോബർ 23 വാരോത്സവ പെരുന്നാളായി അന്ന് ദൈവം തീരുമാനിച്ചതുപോലെ, ഇത് ദൈവം തീരുമാനിച്ചതല്ല എങ്കിലും ഒരു ദൈവിക നടത്തിപ്പ് ഇതിൻ്റെ മേലുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ ദാസന്മാരായ ഞങ്ങളും ദൈവസഭയും ചേർന്ന് തീരുമാനിച്ചതാ. ഈ ആഴ്ച നമുക്ക് സെക്കൻഡ് വീക്ക് ഫാസ്റ്റിംഗ് പ്രെയറാണ്. എന്നാൽ ഉപവസിക്കുവാനോ ഉപവസിക്കാതെ പ്രാർത്ഥിക്കുവാനോ താല്പര്യപ്പെടുന്നവർക്ക് ഉപവാസം ഒന്നാണ് ഡിക്ലെയർ ചെയ്യുന്നില്ല. ഉപവസിക്കാനല്ല, ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി കാത്തിരിപ്പ് യോഗമായി കൊണ്ടുപോകുവാൻ ഈ ബുധനാഴ്ച ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ബുധനാഴ്ച എത്ര, 9-ഓ 10-ഓ എത്രാം തീയതി, ഒന്ന് എളുപ്പം നോക്കിയേ, 9-ാം തീയതി ബുധനാഴ്ച രാവിലെ 10:30 മുതൽ ഇവിടെ നമ്മൾ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരിക്കും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, ദൈവജനം ശുശ്രൂഷിക്കേണ്ടവർ ശുശ്രൂഷിക്കും, പ്രവചനാത്മാവിൽ ശുശ്രൂഷിക്കേണ്ടവർ ശുശ്രൂഷിക്കും. പ്രത്യേക പ്രാർത്ഥനകൾക്ക് വേണ്ടി സമയമെടുക്കുക. ഉദ്ദേശം 1:30 വരെ അത് പോകും, ചിലപ്പോൾ 2 എന്ന് വരാം. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരല്പസമയം വിശ്രമം കഴിഞ്ഞ ശേഷം വീണ്ടും ഉച്ചയ്ക്ക് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരിക്കും. ആളുകൾക്ക് വീടുകളിൽ പോയിട്ട് വരിക എന്നുള്ളത് എളുപ്പമല്ലാത്തതുകൊണ്ട് അത്യാവശ്യത്തിനൊരു ലഘുഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഇവിടെ കിട്ടും. ലഘുഭക്ഷണം ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉപവസിക്കുക എന്നാരെങ്കിലും പറയുന്നെങ്കിൽ അതാണ് ഉപവാസം. നിങ്ങൾക്ക് ഉപവസിക്കാം, വളരെ സന്തോഷം. പക്ഷേ ഒരു ലഘുഭക്ഷണം ഇവിടെ ഞങ്ങൾ കൊടുക്കും. അന്ന് വൈകിട്ടും 7 മുതൽ ഇവിടെ മീറ്റിംഗ് ഉണ്ട്. ഉദ്ദേശം 9 വരെ പോകും. ബുധനാഴ്ച രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 പ്രാർത്ഥനയുണ്ട്. വ്യാഴാഴ്ച രാവിലെ 10:30 വീണ്ടും ആരംഭിക്കും. അതിനിടയ്ക്ക് വീടുകളിൽ പോയിട്ട് വരുവാൻ പ്രയാസമുള്ളവർ ഇവിടെ താമസിക്കുന്നെങ്കിൽ, ഇത് വെളിയിൽ നിന്ന് വരുന്നവരുടെ കണ്ടീഷൻ അല്ല ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഉള്ളവർ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ ദയവായി ഒരു സ്ലിപ്പ് പുറകിലുണ്ട്, ഹെൽപ്പ് ഡെസ്കിലുണ്ട്, ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഒരു വശത്ത് എഴുതിയതാണ്, മറുവശം ബ്ലാങ്ക. ഈ ബ്ലാങ്കായി വശത്ത് നിങ്ങളുടെ പേരും ടെലിഫോൺ നമ്പരും എഴുതിയ ശേഷം ബെഡ് വേണമെങ്കിൽ ബെഡ് എന്നിടുക. നമുക്ക് പരിമിതമായ ബെഡ് ഇവിടെ ഉണ്ട്, അത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ എത്ര എണ്ണം എടുത്തിടണമെന്ന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി ബെഡ്, ഒരു മെത്ത കാണും, ബെഡ്ഷീറ്റ് കാണും, തലവണ കാണും, തലവണ കവർ കാണും. ആം ഐ റൈറ്റ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. ഒരു ബെഡുണ്ട്. ബെഡ് വേണ്ടവർ ബുധനാഴ്ച വൈകിട്ടും വ്യാഴാഴ്ച വൈകിട്ടും നിങ്ങൾക്ക് ഇത് കിട്ടും. വെള്ളിയാഴ്ച വേണമെങ്കിൽ കിട്ടുമായിരിക്കും. ബെഡ് എന്നെഴുതുക. അല്ല, എനിക്ക് ബുധനാഴ്ച ഉച്ചയ്ക്കും ബുധനാഴ്ച വൈകിട്ടും വ്യാഴാഴ്ച ഉച്ചയ്ക്കും ആഹാരം കൂടെ വേണമെന്നുള്ളവർ
ഫുഡ് എന്നോ മീൽസ് എന്നോ ഫുഡ് എന്ന് എഴുതിക്കുക, അതാകുമ്പോൾ എളുപ്പമുണ്ട്. ഫുഡ് എന്നോ എഴുതുക, നിങ്ങളുടെ പേര്, ടെലഫോൺ നമ്പര്, ബെഡ് വേണമെങ്കിൽ ബെഡ്, ഫുഡ് വേണമെങ്കിൽ ഫുഡ് എഴുതി ആ പുറകിലത്തെ ഡെസ്കിൽ കൊടുത്താൽ നിങ്ങൾക്കത് ലഭിക്കും. എത്ര പേർക്ക് വേണം, ദയവായി അവരെ എഴുന്നേക്കാമോ? വരാൻ കഴിയുന്നവർ, ബുധനാഴ്ച പകൽ, വ്യാഴാഴ്ച പകൽ വരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എഴുന്നേക്കാമോ? അവർക്ക് വേണ്ടിയുള്ള ക്രമീകരണമാണ്. വരാൻ കഴിയുന്ന എത്ര പേരുണ്ട് എഴുന്നേറ്റട്ടെ. നിങ്ങൾക്ക് ഫുഡ് വേണം പോലും വേണ്ട പോലും, ദയവായിട്ടൊന്ന് എഴുന്നേറ്റട്ടെ. ടൈം എടുക്കരുതേ, പ്ലീസ് ഒന്ന് എഴുന്നേറ്റട്ടെ. ഞാനുണ്ട്, ഞാൻ എഴുന്നേറ്റ് നിൽക്കുക. ബുധനാഴ്ച ഞാനിവിടെ ഉണ്ടാവും, വ്യാഴാഴ്ച ഞാനിവിടെ ഉണ്ടാവും. ഇതിനകത്ത് ബെഡോ ആ ഫുഡോ വേണ്ടവർ ഈ സമയം തന്നെ അവരുടെ ഇതിലോട്ട് ഒരു സ്ലിപ്പ് പാസ് ചെയ്യാൻ പോവാണ്. ഇതേ സ്ലിപ്പ് പാസ് ചെയ്യാൻ പോവാണ്. ഫുഡോ ബെഡോ വേണ്ടവരുണ്ടെങ്കിൽ അതും കൂടെ ദയവായി എഴുതുക. ദയവായി ഇമ്മീഡിയറ്റ്ലി പാസ് ചെയ്തട്ടെ. കഴിവുള്ള എല്ലാവരുടെയും കയ്യിൽ, നിൽക്കുന്നവരുടെ എല്ലാം കയ്യിൽ വേണ്ടെങ്കിൽ കുഞ്ഞ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നിടത്ത് നോക്കെ. ഓക്കെ, അത് അത് വാങ്ങിയ ശേഷം എഴുതി ഇന്ന് പോകുന്നതിന് മുന്നമേ ഹെൽപ്പ് ഡെസ്കിൽ കൊടുത്തിട്ട് പോയാൽ നിങ്ങൾ കുറച്ച് ക്രമീകരണങ്ങൾ ബുധനാഴ്ച ഉണ്ടായിരിക്കും. ഈ ദിവസങ്ങൾ വളരെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഇത് യുദ്ധവും പെരുമ്പടയുമുള്ള നാളുകളാണ്. ഇന്ന് ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനം പൈശാചിക പരീക്ഷണങ്ങൾക്കകത്ത് കിടക്കുക. ഇതിനകത്തുനിന്ന് വെളിവരെ ഞാൻ സെക്കൻഡ് സർവീസിനും അനൗൺസ് ചെയ്യും. നമ്മളൊരു അവസരം വേർതിരിക്കുകയാണ്. മാറിക്കോട്ടെ, വി ആർ ഗോയിങ് ഇൻ ടു ദി ജെൻഡൈൽസ് ടൈം. വി ആർ ഇൻ ദ ടൈം ഓഫ് ജെൻഡൈൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 21:24 വാക്യത്തിൽ, അണ്ടിൽ ദ ടൈം ഓഫ് ദ ജെൻഡൈൽ ബി ഫുൾഫിൽഡ്, ജാതികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കാലം, ജാതികളുടെ കാലം തികയുവോളം എന്ന് യേശുവിൻ്റെ വാഗോട്ട് പറഞ്ഞു. ലൂക്കോസ് 21:24. ഇത് ഇംഗ്ലീഷിൽ തന്നെ ഉള്ളു, മലയാളത്തിലില്ല. യെരമ്യാവിൻ്റെ പുസ്തകം 27:4-8 വരെയുള്ള സമയം, ഐ ഗേവ് നെബുക്കദ്നസർ ദ കിങ് ഓഫ് ബാബിലോൺ ഫോർ എ സീസൺ ഓഫ് 3 generations. ഒന്ന് ശ്രദ്ധിച്ചോണം, ആ വാക്യം വായിച്ചാലും നല്ലതാണ്. യെരമ്യാവിൻ്റെ പുസ്തകം 27:4-8 വരെയുള്ള വാക്യങ്ങൾ, ദൈവം ജാതികൾക്ക് കൊടുത്തെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തോന്നിയതുപോലെ കൊണ്ടുകൊള്ളം പറയല്ല. ഓരോരുത്തർക്ക് കാലവും സമയവും പരിധികളും തീരുമാനിച്ചാണ് കൊടുക്കുന്നത്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 17:17 നമ്മെ ദൈവമാക്കിയിരിക്കുന്ന പുതിയ നിയമ കാലഘട്ടത്തിൽ ഓരോരുത്തന് കാലവും സമയവും പരിധികളും തീരുമാനിച്ചു. എം എ വർഗീസ് ഇന്നിടം മുതൽ ഇന്നിടം വരെയുള്ള ചുമതല നോക്കണം. ഇന്നയാൾ ഇന്നിടം മുതൽ ഇന്നിടം വരെയുള്ള ചുമതല നോക്കണം. പരിധികൾ തീരുമാനിച്ചു. നിനക്ക് 70 ജീവിക്കാൻ ആയുസ്, നിനക്ക് 90 ജീവിക്കാൻ ആയുസ്, മറ്റവന് 120 ജീവിക്കാൻ ആയുസ്. ഓരോരുത്തർക്ക് സമയം തീരുമാനിച്ചു. എൻ്റെ സഹോദരന്മാരെ, നമുക്ക് വേണ്ടി നിയമിക്കപ്പെട്ട കാലഘട്ടങ്ങളിലാണ് ഇവിടെ നെബുക്കദ്നേസറിനോട് ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ 27:4-8 വായിക്കാം. തങ്ങളുടെ യജമാനോട് പറവാൻ നീ അവരോട് കൽപ്പിക്കേണ്ടത്, ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ യജമാന്മാരോട് ഇപ്രകാരം പറവീൻ, ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെയൊക്കെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നെബുക്കദ്നേസറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൻ്റെ ദേശത്തിൻ്റെ കാലാവധി ആകുവോളം സേവിക്കും. അവൻ്റെ ദേശത്തിൻ്റെ കാലാവധിയോളം അവനും അവൻ്റെ മകനും മകൻ്റെ മകനും. ഭരിക്കേണ്ട തലമുറകൾ എത്ര, എവിടം വരെ ഭരിക്കണം, ദൈവം തീരുമാനിച്ചു. ഒരു സീസണിലേക്ക് ദൈവം അവന് കൊടുത്തു. ജാതികൾക്ക് കൊടുത്തെന്ന് പറയുന്നത് കിട്ടിയതുപോലെ കൊണ്ടുകൊള്ളാൻ പറയല്ല, പകുത്ത് തന്നിരിക്കുകയാണ്. കാരണം നിമ്രോദ് കാണിച്ച അധർമ്മത്തെ തുടർന്ന് ദേശത്തെ ഉടച്ച് പലതാക്കുകയും അനേക ജാതികളെ ആക്കുകയും ചെയ്ത് തൽക്കാലം ഞാൻ വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. എല്ലാവനും ഭരിച്ച് കാണീരടാ. യോഗ്യമായൊരു ഭരണം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കൈക്കൂലിയില്ലാത്ത, അഴിമതിയില്ലാത്ത, സമയത്തിന് കാര്യം ചെയ്തു തീർക്കുന്ന, ഒരു ഭരിക്കുവാൻ കഴിയുന്ന ഒരുത്തനുണ്ടെങ്കിൽ വാ. ഇല്ല, ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ദൈവമാണ്, ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് നിങ്ങൾ സറണ്ടർ ചെയ്യുവാൻ 10-2000 നിങ്ങളുടെ മുമ്പിലോട്ട് മാറ്റിവെക്കുകയാണ്, 14,000 നിങ്ങളുടെ മുമ്പിലോട്ട് മാറ്റിവെക്കുകയാണ്. ഭരിച്ചു തെളിയിക്കെ, അതിനുശേഷം ഞാൻ ഈ മൃഗ ഈ ജീവികളെ, ഈ ജാതികളെ ഒരുമിച്ച് കൂട്ടും. ഇവിടെ ദാനിയേൽ കണ്ടതായ ദർശനമാണ് ഇടത്തെ അറ്റത്ത് കാണുന്നത്. ഇടത്തെ അറ്റത്ത് കാണുന്നത് ദാനിയേൽ കണ്ടതായ ബിംബം, രാജാവ് കണ്ട ബിംബമാണ്.
ഇതിനെക്കുറിച്ചാണ് ഒരു വിശദീകരണം ദാനിയേൽ മുഖേന കൊടുത്തത്. എന്നാൽ ഹെബ്രിയേൽ എന്ന മാലാഖ ദാനിയേലിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന് വീണ്ടും ഈ ജീവികളെ ഈ ബിംബത്തെ ജീവികളായി ഉപമിച്ചു കാണിച്ചു. ആ തങ്കം കൊണ്ടുള്ള തലയുടെ നേരെ ചിറകുള്ളതായ ഒരു ലയണെ കാണിച്ചു കൊടുത്തു. ഇതുപോലെ നാല് ജീവികളെ കാണിച്ചു രാജാവ് കണ്ട. ആ ബിംബത്തിൻ്റെ ഒരു സാദൃശ്യം കാണിക്കേണ്ടതിന് ജീവനില്ലാത്ത ഒരു ബിംബമായി രാജാവിനെ കാണിച്ചെങ്കിൽ ജീവനുള്ളതായ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സ്വഭാവ രൂപത്തോട് അനുയോജിച്ചായിരിക്കും ഭരണമെന്ന് കാണിക്കേണ്ടതിന് ദാനിയേലിനെ ആ കാണിക്കുമ്പോൾ അതിനെ ജീവികളുടെ രൂപത്തിൽ കാണിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഏതാണ്ട് 70-ാമത്തെ ജൂബിലിയിൽ, ഞാൻ മുമ്പേ പറഞ്ഞു 50-ാമത്തെ ജൂബിലിയിൽ അബ്രഹാമിൻ്റെ പ്രമാണം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു. 60-ാമത്തെ ജൂബിലിയിൽ ടെമ്പിൾ കംപ്ലീറ്റ് ചെയ്തു, അത് ഞാൻ പറഞ്ഞില്ല. 70-ാമത്തെ ജൂബിലിയിൽ, 60-ാമത്തെ ജൂബിലി ഞാൻ തൊടത്തില്ല. 70-ാമത്തെ ജൂബിലിയിൽ തൻ്റെ ദൈവത്തിൻ്റെ യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി വീണ്ടും പണിയുവാൻ കൽപ്പന കൊടുക്കുന്ന കാലത്തേക്ക് വിരൽ ചൂണ്ടുകയാണ്. വിരൽ ചൂണ്ടുകയാണ്, കൽപ്പന കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ഭാഗം അല്പം കൂടെ വിശദമായി എടുക്കാൻ പോവുകയാണ്. ദ ഹിഡൻ ടൈം ഓഫ് ദ ചർച്ച്, ജാതികളുടെ കാലമാണിത്, ജാതികളുടെ കാലമാണിത്. ഇസ്രയേൽ മറുവശത്തുണ്ട്. ദൈവം ജാതികളെ വേർതിരിക്കുമ്പോൾ അബ്രഹാമിനെയും വേർതിരിച്ചു. ജാതികൾക്ക് വേണ്ടി ജാതികളുടെ കാലമെന്ന് കൊടുത്തുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞ് തൽക്കാലം നീ 25 ലക്ഷത്തിൽ ഒരു ഭാഗം ഭൂമിക്കകത്ത് നിൽക്ക്, പക്ഷെ നീ എൻ്റെ വ്യവസ്ഥ സൂക്ഷ്മമായി പാലിച്ചോണം, അതിൽ നിന്ന് വ്യത്യാസം വരുത്തരുത്, ഹൃദയംഗമായി നീ എൻ്റെ ന്യായപ്രമാണം സൂക്ഷിക്കണം, എങ്കിൽ നിന്നെ എതിർക്കുവാൻ ഭൂമിയിലാരുമില്ലാതെ നീ ഭൂമിയിലെ ഏറ്റവും വലിയവനായി മാറും. ദൈവം വളർത്തുന്നത് വലിയ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടല്ല, ശൂന്യതയിൽ നിന്ന് പണിയുന്നവനാണ് ദൈവം, ശൂന്യതയിൽ സൃഷ്ടിക്കുന്നവനാണ്. ഭൂമിയിലെ ഏറ്റവും വലിപ്പമുള്ള മലയാളി പെന്തക്കോസ് സഭയ്ക്ക് രൂപം കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് 7-ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട, വീട്ടിൽ നിന്നും തൊഴിച്ചിറക്കി വിടപ്പെട്ടവനായ, സമൂഹത്തിന് വെറുക്കപ്പെട്ടവനായ ഒരു എമ്മേവറീസിനെ, ത്രോൺ ഔട്ട് ബീറ്റിനെയാണ്. ദൈവത്തിന് ഉപയോഗിപ്പാൻ ആരെയും കയ്യിലെടുക്കുവാൻ കഴിയും? അബ്രഹാമേ, നീ എന്നെ അനുസരിച്ച് ഞാൻ പറയുന്ന കേക്ക്, ഞാൻ നിന്നെ ഏറ്റവും വലിയവനാക്കും. എന്നാൽ ഇതിനിടയ്ക്കൊരു ഹിഡൻ ടൈം ദൈവം വേർതിരിച്ചു. അത് യേശുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് ബന്ധിക്കുന്നതാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ ഒരു 69 ആഴ്ചവട്ടത്തെക്കുറിച്ച് കാണാം. വായിപ്പിക്കാൻ ഒക്കത്തില്ല. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-ാമത്തെ 9-ാം അധ്യായം മുഴുവൻ വായിക്കണം. ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു 69 ആഴ്ചവട്ടത്തെക്കുറിച്ച് കാണാൻ കഴിയും. അതിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ 69 ആഴ്ചവട്ടം പൂർത്തീകരിക്കുമ്പോൾ അഭിഷക്തനായൊരു പ്രഭു ഛേദിക്കപ്പെടും. 69 ആഴ്ചവട്ടം പൂർത്തീകരിക്കുമ്പോൾ, ഇവിടെ ആഴ്ചവട്ടത്തെക്കുറിച്ചൊരു കണക്കുണ്ട്, ആ കണക്കും കൂടെ ഞാൻ ഒന്ന് കാണിച്ചേച്ച് തിരിച്ചു വരാം. ഒരു പ്രോഫറ്റിക്കൽ ദിവസത്തെ മനുഷ്യൻ്റെ 360 ദിവസമുള്ള വർഷമായി കണക്കാക്കും. ഈ 360 വർഷമുള്ള ദിവസം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതാ യഹൂദൻ്റെ വർഷം. നമ്മൾ സോളാർ ഇയറിലാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നത്. സൂര്യന് വട്ടം ഭൂമി ചുറ്റുന്ന കാലഘട്ടത്തെ ഒരു വർഷമായി നമ്മൾ എടുക്കുന്നു. ദാറ്റ്സ് കോൾഡ് സോളാർ ഇയർ. സൂര്യമാനവ വർഷം എന്നതിനെ വിളിക്കും, സൂര്യമാനവർഷം. യഹൂദൻ അങ്ങനെയല്ല, അവൻ ചന്ദ്രമാനവർഷത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രമാനവർഷത്തിലാണ് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ ചുറ്റുന്ന കാലഘട്ടത്തെ ഒരു വർഷം എന്ന് അവർ വിളിക്കും, ചന്ദ്രമാനവർഷം എന്ന് അതിനെ വിളിക്കും. ഒത്തിരി കഥകൾ ഇതിൻ്റെ പുറകിലുണ്ട്. എത്ര എണ്ണം 100% ശരിയാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങോട്ട് തൊടുന്നില്ല, തൽക്കാലം അങ്ങോട്ട് തിരിയുന്നില്ല. ചന്ദ്രമാന വർഷമാണ് അവർ കൊണ്ടാടുന്നത്. ചന്ദ്രമാന വർഷത്തിന് മാസത്തിന് 30 ദിവസമേ ഉള്ളൂ. 14 ദിവസം കറുത്തപക്ഷവും 14 ദിവസവും വെളുത്തപക്ഷവും, 2 ദിവസങ്ങൾ എക്സ്ട്രായും ചേർത്ത് 30 ദിവസമാണ് യഹൂദൻ്റെ ഒരു മാസം. അങ്ങനത്തെ 12 ദിവസം, അതായത് 360 ദിവസത്തെയാണ് യഹൂദൻ ഒരു വർഷമായി യഹൂദ കലണ്ടറിൻ പ്രകാരം ആഘോഷിക്കുന്നത്. ഒരു പ്രവചനത്തിൻ്റെ ദിവസത്തെ ഒരു ഇസ്രയേലി വർഷമായി 360 ദിവസമായി കണക്കാക്കുന്നു. 1 ഇയർ ഫോർ ഇസ്രയേൽ ഈസ് 360 ഡേയ്സ്. 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 69 × 7 = 483 പ്രോഫറ്റിക്കൽ ഡേയാണ്.
483 പ്രോഫറ്റിക്കൽ ഡേയെ ഇന്നത്തെ നമ്മുടെ വർഷം കൊണ്ട് ഡേ വർഷമാക്കി, ഇസ്രയേലിൻ്റെ വർഷമാക്കി മാറ്റിയാൽ 173,880 ദിവസങ്ങൾ കിട്ടും. പിന്നെ എന്നെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്, വൻകാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ പോകത്തില്ല. ദയവായി ശ്രദ്ധിച്ചാലും ഒരു പ്രവചന ദിവസം എന്നത് 360 മാനുഷിക ദിവസങ്ങൾക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ എന്ന് മുതലാണ് യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 69 ആഴ്ചവട്ടം അഥവാ 173,880 ദിവസങ്ങൾ കഴിയുമ്പോൾ അഭിഷക്തനായൊരു പ്രഭു ഛേദിക്കപ്പെടണം എന്ന് ബൈബിൾ പറഞ്ഞു. AD 32 ഏപ്രിൽ മാസം 6-ാം തീയതിയായിരുന്നു സാംസൺഡേ. അന്ന് കർത്താവായ യേശു ക്രിസ്തു നടത്തുന്ന ഒരു ഗൗരവമേറിയ പ്രസ്താവനയുണ്ട്. ഓക്കെ, ക്ഷമിക്കണേ, BC 445 മാർച്ച് മാസം 14-ാം തീയതി നെഹെമ്യ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ ഒന്നുകൂടെ ആവർത്തിക്കാം. നെഹെമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ, അർത്ഥശിഷ്ട രാജാവ് യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി തിരികെ പണിയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ദയവായി ആ നിങ്ങളുടെ ബൈബിളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ ഒന്ന് നോട്ട് ചെയ്തോണേ, നെഹെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അർത്ഥശിഷ്ട രാജാവ് യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി വീണ്ടും പണിയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. കാര്യം, ഇവന്മാർ ശബത്താചരിക്കാതെ വന്നതുകൊണ്ട് തമ്പുരൻ മൊത്തം ഉടച്ചു കളഞ്ഞ് ദേശം ശബത്താചരിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ ആ കാലഘട്ടം തീരുന്നത് കൊണ്ട് അതിനെ വീഥിയും കിടങ്ങുമായി വീണ്ടും പണിതോളാൻ അർത്ഥശിഷ്ട രാജാവ് കൊടുത്തു, കൽപ്പന കൊടുത്തു. പേർഷ്യയുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അർത്ഥശിഷ്ട രാജാവ് കൊടുത്ത കളിമൺ ലിഖിതത്തിൻ്റെ, കളിമൺ പലകയിൽ എഴുതിയ ലിഖിതത്തിൻ്റെ കോപ്പി പേർഷ്യൻ മ്യൂസിയത്തിൽ നിന്ന് കണ്ടുകിട്ടിയതനുസരിച്ച് BC 445 മാർച്ച് മാസം 14-ാം തീയതിയാണ് ഈ കൽപ്പന കൊടുത്തത്. അന്ന് മുതൽ 173,880 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 69 ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ കിട്ടുന്നത് AD 32 ഏപ്രിൽ മാസം 6 എന്ന ഡേറ്റാണ്. AD 32 മാർച്ച് മാസം 6-ാം തീയതിയാണ് സാംസൺഡേ, അതായത് കുരുത്തോല പെരുന്നാൾ, എന്തോ ഓശാന ഞായറാഴ്ച. ഓശാന ഞായറാഴ്ച യേശു പറയുന്നൊരു പ്രസ്താവന ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. മലയാളത്തിൽ വ്യക്തമല്ലാത്തത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ അതൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. മലയാളത്തിനും ഏറെക്കുറെയാന്നു. യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. നിനക്ക് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ വഹിക്കുന്നത് പോലെ നിങ്ങളെ എത്രയോ വട്ടം ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, അത് തിരിച്ചറിയാതെ വണ്ണം നിങ്ങളുടെ കണ്ണുകൾ കുരുടായിരിക്കുന്നു. ഇപ്പോഴെങ്കിലും എന്നുള്ള മലയാള പദപ്രയോഗത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്യം അറ്റ്ലീസ്റ്റ് ഓൺ ദിസ് ദൈ ഡേ. മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഓൺ ദിസ് ദൈ ഗിവൺ ഡേ. നിനക്ക് നിയമിച്ച് തന്നിരിക്കുന്ന ഈ ദിവസമെങ്കിലും, ഏതാ ദിവസം? BC 445 മാർച്ച് മാസം 14-ാം തീയതി യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ 69 പ്രവചനയാഴ്ചകൾ തികയുന്ന 173,880 ദിവസങ്ങൾ തികഞ്ഞ അന്ന് യേശു വിളിച്ചു പറയുന്ന വിളിയാണ്, ഇന്നെങ്കിലും നീ അത് ഓർത്തെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ അന്നത് ഓർക്കുവാൻ അവർക്ക് കഴിയാതെ പോയി. അന്ന് ഈ മശിഹ ക്രൂശിന്മേൽ തൂക്കപ്പെട്ടു. അത് പെസഹ വ്യാഴാഴ്ചയായി, ഞായറാഴ്ചയായിരുന്നു, ഓശന ഞായറാഴ്ചയായിരുന്നു. അതിനടുത്ത ദിവസം, വ്യാഴമോ വെള്ളിയോ എന്ന് എനിക്ക് പറയാൻ ഞാൻ ഒരു നിഗമനത്തിൽ വരുന്നില്ല. വ്യാഴാഴ്ച എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു, ഞാനും പൊതുവെ അംഗീകരിക്കുന്നു. വെള്ളിയാഴ്ച എന്ന് ലോകം വിശ്വസിക്കുന്നു. ആ വെള്ളിയാഴ്ച യേശു ക്രൂശിൻ്റെ മേൽ തൂങ്ങിക്കൊണ്ട് നിവർത്തിയായി എന്നൊരു വിളി വിളിച്ചു.
നീ ന്യായപ്രമാണവും നിയമങ്ങളും നിവർത്തീകരിക്കുന്ന ദിവസം. നെഹമ്യാവ് 2:7 റീബിൽഡ് ചെയ്യുവാൻ കൽപ്പനയായത് മുതൽ ദാനിയേൽ 9:25 പറയുന്ന 69 ആഴ്ചവട്ടം തികഞ്ഞ മാർച്ച് മാസം 14 തീയതി യേശു വിളിച്ചു പറഞ്ഞതാണ് 173,880 ദിവസങ്ങൾ ഇന്ന് തികഞ്ഞിരിക്കുന്നു. അന്ന് തികഞ്ഞതോടെ നിനക്കോ കൈക്കൊള്ളാൻ മനസ്സായില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒന്ന് തൊട്ടായിരുന്നു. യേശു ക്രിസ്തു ഒലിവുമലയുടെ പടിഞ്ഞാറ് ഇറക്കം ഇറങ്ങി എരിശലേം ദേവാലയത്തിന് നേരെ വരികയാ. കഴുതക്കുട്ടിയുടെ മുകളിൽ താൻ ഇരിക്കയാ. ജനമെല്ലാം ഓശാന പറഞ്ഞുകൊണ്ട് തൻ്റെ പുറകെ കൂടിയിരിക്കയാ. ന്യായമായും യഹൂദ പ്രമാണികൾ ചെയ്യേണ്ടിയിരുന്നത് കിഴക്കേ വാതിൽ തുറന്ന് യേശുവിനെ കയറ്റുകയായിരുന്നു. പകരം യഹൂദന്മാർ പറഞ്ഞു, തുറക്കത്തില്ല, മിണ്ടാതിരിക്കാൻ പിള്ളേരോട് പറ, നിന്നെ അംഗീകരിക്കയില്ല. അങ്ങനെ ഓശാന ഞായറാഴ്ച അവർ യേശുവിനെ ത്യജിച്ചു. ആ ആഴ്ചയിൽ യേശു മരിച്ചു. കറക്റ്റ് ഡേറ്റ് അക്കുറസിക്കാണ് ഈ സംഭവം. ആ ആഴ്ചയിൽ അവർ യേശുവിനെ ത്യജിച്ചു. അവർ യേശുവിനെ ത്യജിച്ചതിനാൽ ജാതികളെ തിരികെ കൊണ്ടുവരുവാൻ കർത്താവ് തീരുമാനിച്ചു. യഹൂദനെ തൽക്കാലം തള്ളി. യഹൂദൻ ഇന്നും ജീവനോടിരിക്കുന്നു, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ദൈവം അവരെ ഉപയോഗിക്കും. എന്നാൽ ഒരു കാലഘട്ടത്തേക്ക് ദൈവം യഹൂദനെ തള്ളി. തള്ളിയ ശേഷം കാട്ടൊലിവായിരുന്ന എന്നെ വെട്ടി നല്ല വൃക്ഷത്തോട് ഒട്ടിച്ചു, നിങ്ങളെ വെട്ടി നല്ല വൃക്ഷത്തോട് ഒട്ടിച്ചു. സഭയായി ഇന്നെ വളരുവാൻ സഭാ കാലഘട്ടമെന്ന് അതിന് പേരിട്ടു. ഇന്ന് നാം ചർച്ച് കാലഘട്ടത്തിലാണ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒന്നിൽ പരിശുദ്ധാത്മാവ് മാറ്റപ്പെടും, സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. അന്ന് അതിനെ റാപ്ചർ എന്ന് വിളിക്കും. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാ. റാപ്ചർ നടന്നു കഴിഞ്ഞാൽ അന്ന് യഹൂദനുമായുള്ള ദൈവത്തിൻ്റെ ബന്ധം പുനരാരംഭിക്കും. നമുക്ക് രക്ഷയുടെ ചാൻസ് കുറഞ്ഞു, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ദെർ ആർ ട്രിബുലേഷൻ സെയിൻസ്. ട്രിബുലേഷൻ ആരംഭിക്കും, മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങും. മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങുവാൻ നമ്മളതിൻ്റെ പടിക്കൽ വരെ വന്ന് നിൽക്കുക. അടുത്തത് യഹൂദൻ്റെ 70-ാമത്തെ ആഴ്ചവട്ടമാണ്. ഭൂലോകമുണ്ടായത് മുതൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കഷ്ടകാലം ആരംഭിക്കാൻ പോകയാ. അതിൻ്റെ നാന്ദിയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-ാം തീയതി, കഴിഞ്ഞ മാസത്തിൽ ഒക്ടോബർ 20, കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-ാം തീയതി ഇസ്രയേലിൽ നിന്നൊരു വിഭാഗത്തെ പിടിച്ചുകൊണ്ട് പോകുകയും അതിനെ തുടർന്ന് ഈ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ യുദ്ധത്തിലാണെന്നും യുദ്ധം നിർത്തുകയില്ലെന്നും നെതന്യാഹു UNO-യിൽ പ്രസ്താവിക്കുകയും ചെയ്തത്. ഇങ്ങോട്ടുണ്ട്, വരുന്ന ആഴ്ച നമുക്ക് തുടരാം. ദിവസങ്ങളുടെ അക്കുറസിയിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഒരുങ്ങിയിട്ടില്ലാത്തവരോട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കാം, എപ്പ കാഹളം ധ്വനിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങും ഇങ്ങും ഒക്കെ പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടു, സഭ എടുക്കപ്പെട്ടോ, മഹോദ്രവം തുടങ്ങിയോ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ചോദിക്കുന്നത് ഞാൻ കേട്ടു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ രഹസ്യമായിട്ടൊന്നുമല്ല, തുടങ്ങിയില്ല. തുടങ്ങിയെങ്കിൽ ഞാനിവിടെ കാണത്തില്ല. യേശു കാഹളം ധ്വനിപ്പിച്ചിട്ടില്ല, ധ്വനിപ്പിച്ചെങ്കിൽ ഞാനിവിടെ കാണത്തില്ല. ഇതിനകത്തിരിക്കുന്ന അനേക വിശുദ്ധന്മാരും ഇവിടെ ഇല്ല. പല സമയങ്ങളിലും ഭൂമിയിൽ ഉണർവ് വ്യാപരിച്ചിരുന്ന ഇടങ്ങളിൽ, അന്ന് വലിയ കൊടുങ്കാറ്റുകളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടായ ഇടങ്ങളിൽ ഇന്നിടത്തിന്നാരുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞ് പാതിരാത്രി 12 മണിക്കും 11:00 പെരുമഴ നനഞ്ഞുകൊണ്ട് ഓലക്കൊടയും ചൂടി ആളുകൾ അടുത്തുള്ള ഭക്തന്മാരുടെ വീടുകളിൽ അന്വേഷിച്ച ചരിത്രം എൻ്റെ തലമുറയ്ക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ പല ആവർത്തി കഴിഞ്ഞതാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, യേശുവിൻ്റെ മടങ്ങിവരവൻ്റെ സമയമായി. അത് വിശ്വസിക്കാത്ത ഒരുപാട് കൂട്ടം ആളുകളുണ്ട്. പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു, അവിടെയാ ഞാൻ. അതേസമയം ഈഗർലി വെയ്റ്റിംഗ്, യേശുവിൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളുണ്ട്. ഇതെല്ലാം അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനിയും യേശു പറഞ്ഞ അത്തി മുതലായ വൃക്ഷങ്ങൾ, അതൊന്നും കൂടെ തൊട്ടേച്ച്, സമയം കഴിഞ്ഞു, അടുത്ത 5 മിനിറ്റിനകം ഞാൻ നിർത്തും. അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ എന്ന് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21:29-30 വാക്യങ്ങളിലാണ് അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയണം. അത്തി മുതലായ വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പല പ്രാവശ്യം എടുത്തു പറഞ്ഞു, ഇസ്രയേൽ രാഷ്ട്രമായി യഥാസ്ഥാനപ്പെട്ടതോടുകൂടെ 186 മറ്റു രാജ്യങ്ങളും വിടുതലായി.
1946 1948 ഇസ്രയേലിന് ഒരു വിടുതലാകുന്നത്. 1947 ഇന്ത്യയും പാകിസ്ഥാനും വിമോചിതരായി. ആ ഒരു സീസൺ ചില വർഷങ്ങൾ എടുത്താൽ 186 നേഷ്യൻസാണ് ആ കാലഘട്ടങ്ങളിൽ സ്വതന്ത്രമായത്, അത്തി മുതലായ വൃക്ഷങ്ങൾ. പക്ഷെ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാൻ എടുത്തിട്ടില്ലാത്ത, ഓരോ പ്രാവശ്യമായി തൊട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ കൺസോളിഡേറ്റ് ചെയ്ത് എടുക്കാത്ത ഒരു കാര്യം, ഇസ്രയേലിനെ തന്നെ പല വൃക്ഷങ്ങളായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിലെ അത്തി മുതലായ വൃക്ഷങ്ങൾ, മോനെ ഇസ്രയേലി തന്നെ ഇത് കംപ്ലീറ്റ് ആകും. ഇസ്രയേലിൻ്റെ പൊളിറ്റിക്കൽ ഇസ്രയേലിനെ അത്തിയോട് ഉപമിക്കുന്നു, പൊളിറ്റിക്കൽ ഇസ്രയേൽ. എന്നാൽ ഗ്രേപ്സിനോട് ഉപമിക്കുന്നത്, ഗ്രേപ്പ് സ്പിരിച്വൽ ഇസ്രയേല, മുന്തിരിവള്ളിയോട് അതിന് ഉപമിക്കും, സ്പിരിച്വൽ ഇസ്രയേൽ. ഒലിവിനെ തന്നെ, ഒലിവ് മരത്തെ റിലിജിയസ് ഇസ്രയേലായി ചിത്രീകരിക്കും, റിലിജിയസ് ഇസ്രയേൽ. ഇസ്രയേലിനെ രണ്ട് വൃക്ഷങ്ങളോടും ഒരു സസ്യത്തോടും, അത്തി മുതലായ വൃക്ഷങ്ങൾ. ഒന്ന് അതിനെ ഒലിവിനോട് ഉപമിക്കുന്നുണ്ട്, അത്തിയോട് ഉപമിക്കുന്നുണ്ട്. ഒലിവിനെ ഞാൻ ഒന്ന് തൊടാം. ഒലിവ് മേൻ എന്നൊരു പദം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു. ഞാൻ ആയുസ്സിൽ ആദ്യം കേൾക്കുകയാണ് ആ പദം, ഒലിവ് മേൻ. അതെ, വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ട്. സഖരിയാവിൻ്റെ പ്രവചനം 4:3 സഖരിയ പ്രവാചകൻ കാണുകയാണ് രണ്ട് ഒലിവ് വൃക്ഷങ്ങൾ. ഇത് കണ്ടുകൊണ്ട് സഖരിയാവ് ദൂതനോട് ചോദിച്ചു, ഇതെന്താണ്? രണ്ട് അഭിഷക്തന്മാർ ഇസ്രയേലിൽ എഴുന്നേൽക്കുക, ഈ ആഴ്ച ഇതിനകത്തുനിന്ന് കുറെ ഒലിവുകൾ എഴുന്നേറ്റെങ്കിൽ കൊള്ളായിരുന്നു. ദ ഒലിവ് മാൻ, സ്പിരിച്വൽ മാൻ. രണ്ട് റോമാലേഖനം 11:24 സ്വഭാവത്താൽ പാപികളായിരുന്ന നമ്മെ വെട്ടിയെടുത്ത് നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചെങ്കിൽ ടു ബിക്കം അൻ ഒലിവ് മാൻ. ചിലതിനെ തമ്പുരാൻ പഴയ പാരമ്പര്യങ്ങളിൽ നിന്നും വെട്ടിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് ഒട്ടിക്കാതെ ആ ഫലപ്രദമായ ഒലിവ് വൃക്ഷത്തോട് ഒട്ടിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം. മുതലായ വൃക്ഷങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പദം എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്, ഒലിവ് എടുത്തിട്ടുണ്ട്, അത്തി പരാമർശം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കൂടെ ചേർത്തുകൊണ്ട് കൺസോളിഡേറ്റ് ആദ്യമാണ് അത്തി മുതലായ വൃക്ഷങ്ങൾ. യഹൂദന് ആ ദിവസങ്ങളിൽ അവൻ്റെ രാഷ്ട്രീയ വിമോചനം ഉണ്ടായതോടുകൂടെ സ്പിരിച്വൽ വിമോചനവും ഉണ്ടായി. യഹൂദൻ ഔദ്യോഗികമായി കാഴ്ചപ്പെടുത്തുന്ന അവരുടെ ന്യൂസ് പേപ്പറിനെ സയോൺ റിപ്പോർട്ടർ എന്ന് വിളിക്കും. ആ സീസ് വാറിൻ്റെ സമയത്തും മറ്റും, പാസ്റ്റർ കെ ഇ എബ്രഹാം സാറ്, ഒന്ന് ആവർത്തിക്കാം, സിക്സ് ഡേയ്സ് വാറിൻ്റെ സമയത്ത് പാസ്റ്റർ കെ ഇ എബ്രഹാം സാറ് കുമ്പനാട് കൺവെൻഷൻ പന്തലിൽ ഈ റിപ്പോർട്ടറിൻ്റെ ഔദ്യോഗിക കോപ്പി കൊണ്ടുവന്ന് ആദ്യമായി പ്രകടിപ്പിച്ചു. ഞാൻ ഈ ബുധനാഴ്ച വൈകിട്ട് ബുധനും വ്യാഴവും ഇന്റർനെറ്റ് ഇല്ല, ഓൺലൈൻ കാണത്തില്ല, ഇവിടെ വരുന്നവർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ, ഐ എം സോറി. ബുധനാഴ്ച വൈകിട്ട് എടുക്കുന്ന സന്ദേശത്തിനകത്ത് ഞാൻ എടുത്തു